We so. പിതാവിനും പുത്രനും പരിശുദ്ധ തന്റെ സ്തുതികളാല ആകാശവും ഭൂമിയിൽ നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായതേ ഒന്നും പരിശുദ്ധൻ പരിശുദ്ധൻ നീ പരിശുദ്ധനാകുന്നവന്ധനാവുന്നു നീ പരിശുദ്ധനാകുന്നവന് ഞങ്ങളോട് കരണ ദൈവമേ നീ പരിശുദ്ധനാകുന്നവന് ഞങ്ങളോട്

രാജു ശക്തിയത്വം നിനക്കുള്ളതാവുന്നു അമ്മേ നിറഞ്ഞ സമാധാനം കൂടെ അമ്മേ വൗല ഞങ്ങൾക്ക് വേണ്ടി കീർത്തനം യഹോവേ നിൻ്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ഗ്രോഹത്തിൽ എന്നെ ദണ്ണ്ഡിപ്പിക്കരുതേ യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ പ്രാണന അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം യഹോവേ തിരിച്ച് പ്രാണനെ വിടുവിക്കണമേ എൻ്റെ കാരണം നിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെ ഓർമ്മയില്ലല്ലോ പാതാളത്തിലായിരുന്നു നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവൻ എൻ്റെ കിടക്ക ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിൽ നിന്ന് നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണുപിഴിഞ്ഞിരിക്കുന്നു എൻ്റെ സകല വൈരികൾ ഹേതുവായി ക്ഷീണിച്ച് വരിക്കുന്നു നീതികൾ പ്രവർത്തിക്കുന്നവരുമേ എന്നെ വിട്ടുപോകുവീൻ യഹോവേൻ്റെ കരച്ചിലിന് ശബ്ദം കേട്ടിരിക്കുന്നു യഹോവേൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവേൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും എന്റെ ശത്രുക്കളെല്ലാവരും എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും അവർ പിന്തിരി പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും ദൈവമേ സ്തുതിനൊക്കെയോഗ്യമാവുന്നു ദൈവം തുമ്പുരാന്റെ അതിപരിശുദ്ധ തിരുനാമത്തപ്പെട്ടെ അഭിയന്യ തിരുവേനി ഹദ്രാസൻ സെക്രട്ടറി അച്ഛൻ ഇന്ന് ദിവ്യ വചനം നമ്മോട് പ്രഘോഷിക്കുന്ന അഭ്യുതനായ കോരു ചെറിയ അനച്ചൻ വൈദിക സഹോദരങ്ങളെ സുവിശേഷ സംഘം പ്രവർത്തകരെ ഈ വചന വചനകേൾവിയൊഴി അനുഗ്രഹീതരാകുവാൻ്റെ കോണം ശ്രദ്ധയോടെ താൽപ്പര്യപ്പെടുന്ന എല്ലാ ദൈവജനവുമേ ഏവർക്കും ക്രിസ്തു വിശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്നതിന് ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രതിവാര ധ്യാനയോഗം ജീവമന്ന ഫലപ്രദമായി പകർന്നു കൊടുക്കുവാൻ്റെ കോണ്ണം തമ്പുരാൻ കരിഞ്ഞനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ ദിവ്യമായ ശുശ്രൂഷ ഇന്ന് നടത്തുവാൻ്റെ കോണ്ണം ഇടവങ്ങാട് സെൻറ്റ് മേരീസ് ഇടവക തയ്യാറെടുത്തതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അന്തിനായ വികാരിയച്ഛനെയും ട്രസ്റ്റി സെക്രട്ടറി ചുമതലക്കാരി എല്ലാവരെയും പ്രത്യേകമായിട്ട് ദൈവസ്ഥലിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജീവമന്ന പ്രോഗ്രാം ഓരോ നാൾ കഴിയും തോറും ഏറെ ദൈവമക്കളിൽ ആകൃഷ്ടരായി അവർ കൃപയോടെ അത് പങ്കുവെക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നതിൽ നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ശിരസ് നമിക്കുക കൂടുതൽ ഫലപ്രദമായി തീരുവാൻ്റെ കോണം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം വളരെ കലുഷിതമായിരിക്കുന്ന കൊറോണ വൈറസിൻ്റെ അതിപ്രസരം ലോകത്തെ മുഴുവൻ ഗ്രസിക്കുമ്പോൾ പുത്തൻ പുതിയ പാഠങ്ങളിലുമായിട്ട് അനുഭവത്തിലൂടെ ഉരുത്തിരിഞ്ഞ സാഹചര്യത്തിൽ ഓരോരുത്തരും വിവിധ തലങ്ങളിൽ പ്രത്യയശാസ്ത്രങ്ങൾ സൃഷ്ടിക്കുകയും ഓരോ പുതിയ ശൈലികളെ അവലംബിക്കുകയും ചെയ്യുന്നു ഇന്ന് മാസ്ക് ധരിക്കുന്നതിനും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതിനും ഒക്കെ ഒരു ശീലമായി മാറിയിരിക്കുന്നു എന്നാൽ ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്ന ശീലങ്ങൾ പകർത്തുവാൻ ഇന്നും വൈമുഖ്യം കാണിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു സാഹചര്യമായി കാണുകയാണ് അപ്പോസ്തല അപ്പോസ്തല പ്രവൃത്തിയിൽ പതിനേഴാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസും സീലാസും കാരാഗ്രഹ ബന്ധനത്തിൽ നിന്ന് വിടു വിടുതൽ പ്രാപിച്ചിട്ട് അവർ തെസലോനിക്കയിൽ എത്തി അവിടെ നിന്നും തുടർന്ന് അവർ ബരോവയിലെത്തി ബരോവയിൽ ചെന്ന് ഒരു യഹൂദ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു അവിടെ ഒന്നുകൊണ്ട് പരിശുദ്ധനായ പൗലൂസ് ലിഹ പ്രബോധിപ്പിക്കുന്ന ഒരു വാക്യം ഇത്തരുണത്തിൽ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക പോലൂസ്ലിഹ പറയുന്നു അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരിക്കുന്നു അവർ വചനം ജാഗ്രതയോടെ കൈക്കൊണ്ട് ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ച് പോരുന്നു ബയിൽ കണ്ട ദൈവജനത്തെ കണ്ട സന്തോഷത്തോടെ പറയുന്നു അവർ തെസലോനിക്കയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഉത്തന്മന്മാരാണ് അതിൻ്റെ കാരണം പോലൂസ് ലിഹ പറയുന്നു അവർ ദൈവവചനം ജാഗ്രതയോടെ കൈക്കൊണ്ട് ദിനംപ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ച് പോരുന്നു ഇന്ന് ജാഗ്രത എന്നുള്ളൊരു വാക്ക് വളരെ നമുക്ക് പരിചിതമാണ് ഏത് മാധ്യമങ്ങൾ തുറന്നാലും ജാഗ്രതയോടെ കാത്തിരിക്കുവാനുള്ള കോണം പ്രബോധനം വിവിധ മേഖലകളിൽ ലഭിക്കുന്നു എന്നാൽ പരിശുദ്ധനായ പൗലോസ് ലിഹ ഒരു ജാഗ്രതയെക്കുറിച്ച് പറയുന്നു ദൈവവചനം ജാഗ്രതയോടെ കൈകാര്യം ചെയ്ത ബരോവയിലെ ദൈവജനം മറ്റേത് രാജ്യത്തുള്ളവരേക്കാൾ ഉത്തമന്മാരായിരുന്നു ദൈവസുഹൃദം അനുഭവിക്കുന്നവരായിരുന്നു ദൈവകരകളിൽ സംരക്ഷിതരായിരിക്കുന്നു കൊറോണ വൈറസിനെ ഭയപ്പെടുകയല്ല ജാഗ്രതയോടെ കാത്തിരിക്കണം എന്ന് പ്രബോധം ലഭിക്കുമ്പോൾ ആ ജാഗ്രതയുടെ മറ്റ് തലങ്ങളെക്കുറിച്ച് പറയുവാൻ ദൈവ ദാനത്തിൽ ദൈവ വചന പഠനത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജാഗ്രതയോടെ കാത്തിരിക്കുവാൻ പരിശുദ്ധനായ പൗലുസിലിക തിരുവചനത്തിലൂടെ നമ്മൾ ഓർപ്പിക്കുക അതുകൊണ്ട് ലോകമെമ്പാടും ഈ ശുശ്രൂഷ കൈക്കൊള്ളുന്ന ദൈവജനത്തോട് പ്രബോധിപ്പിക്കുവാനുള്ളത് നമ്മൾ ജാഗ്രതയോടെ പല വിഷയങ്ങൾ കാത്തിരിക്കണം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സൗഖ്യം ലഭിക്കണമെങ്കിൽ വിടുതൽ ലഭിക്കണമെങ്കിൽ ആശ്വാസം ലഭിക്കണമെങ്കിൽ ദൈവവചന പഠനത്തിൽ ജാഗ്രതയോടെ കാത്തു കാത്തിരിക്കണം അവിടെ വേദപുസ്തകം വായിക്കുക ദൈവവചനം വായിക്കുക എന്നല്ല പറയുന്നത് തിരുവചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു ദിനം പ്രതി പരി തിരുവെഴുത്തുകളെ പരിശോധിച്ച് പോരുന്നു ദൈവവചനത്തെ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ വായിച്ചല്ല ഒരു പരിശോധന വളരെ സൂക്ഷ്മതയുള്ളതാണ് പരിശോധന വളരെ ജാഗ്രതയോടെയുള്ളതാണ് ഒരു മറുപടി കിട്ടുവാൻ തക്ക ഉത്തരം കിട്ടുവാൻ തക്കവണ്ണം ലക്ഷ്യബോധത്തോടെയാണ് ഏത് കാര്യങ്ങളും പരിശോധിക്കുന്നത് അതിനൊരു റിസൾട്ട് കിട്ടണം അതുകൊണ്ട് ഈ വേദനത്തിലൂടി നമ്മൾ വായിക്കുന്നു ദൈവവചനം ജാഗ്രതയോടെ പരിശോധിക്കുന്ന ദൈവജനം അനുഗ്രഹിക്കപ്പെടും അവർ തെസിലോദിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഉള്ളവരെക്കാൾ ഉത്തമന്മാർ അനുഗ്രഹീതരെന്ന് പരിശുദ്ധനായപ്പോലും സ്ത്രീഹ കാണുകയാണ് അതുകൊണ്ട് ഈ വചന വചനക്കേൾവിയിലൂടി ദൈവവചനത്തിൽ ആകൃഷ്ടമായി ദൈവ ഇനത്തോടെ ഓർപ്പിക്കുന്നു നമ്മൾ കൊറോണയോടെ ജാഗ്രതയോടെ ആകണം എന്നുള്ള പ്രബോധനം ഉൾക്കൊള്ളുന്നതോടൊപ്പം ജാഗ്രതയുടെ ബാക്കി പത്രങ്ങൾ ദൈവവചനത്തിൽ ജാഗ്രതയുള്ളവരായിട്ട് കാത്തിരിക്കുവാൻ തക്കവണ്ണം കഴിയണം ആ ജാഗ്രത വളരെയധികം ഫലസിദ്ധി പ്രാപിക്കാൻ തക്കവണ്ണം നമുക്ക് കഴിയും എന്നുള്ളത് ദൈവവചനത്തോടി പരിശുദ്ധനായ പോലൂസ് ലിഹ നമ്മൾ ഓർപ്പിക്കുക യശയാ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ പതിനാറാം വക്യം കൂടി ഒന്ന് ഓർപ്പിക്കുന്നു യഹോബയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിപ്പീൻ അവൻ ഒന്നും നിഷ്ഫലമാക്കുകയില്ല ഒന്നും ഇണയില്ലാതെ തീരുകയും ഇല്ല അവൻ്റെ വായല്ലോ കൽപ്പിക്കുന്നത് വിഷയാപ്രവാചകൻ അരുലിച്ച ചെയ്യുകയാണ് യഹോബയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിപ്പീൻ നമ്മളൊക്കെ വേദപുസ്തകം വായിക്കുന്നവരാ ദിനംപ്രതി വായിക്കുന്നവരുണ്ട് വേദപുസ്തകം മുഴുവൻ വായിച്ചു നിർത്തവരുണ്ട് എന്നാൽ ഇവിടെ യശയാപ്രഭാതനോട് ദൈവം തമ്പുരാൻ ഓർപ്പി യെഹോവേ അല്ലോ അൽപ്പിച്ചായിരുന്നു ചെയ്തത് യെഹോയുടെ പുസ്തക പുസ്തകത്തിൽ നിന്ന് ന്യായപ്രമാണത്തിൽ നിന്ന് അന്വേഷിച്ച് വായിക്കുകയും അവനൊന്നും നിഷ്ഫലമാക്കത്തില്ല കൊറോണ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീതിയല്ല ചങ്കിടലിൽ പിരിച്ചു കൊടുത്തവൻ മാറായിൽ നിന്ന് മധുരപുറവിച്ചവൻ തീക്കൽപ്പാറയിൽ നിന്ന് ജലം ഉത്ഭവിപ്പിച്ചവൻ ഒന്നുമില്ലായ്മ എന്നെല്ലാം സൃഷ്ടിക്കുന്നവൻ എല്ലാം നൽകുന്നവൻ ദൈവവചനത്തിൽ ജാഗ്രതയോടെ ഇരിക്കുന്നവർക്ക് ദൈവവചനത്തിൽ അന്വേഷണം നടത്തി വായിക്കുന്നവർക്ക് അതിൻ്റെ പൊരുൾ എൻ്റെ ജീവിതത്തിൽ എന്താകുമെന്ന് അന്വേഷിക്കുന്നവർക്ക് എല്ലാ നന്മകളും ലഭിക്കുമെന്ന് യശയാപ്രവാചനോട് ഹോവയാം ദൈവം കൽപ്പിക്കുന്നു ഉണ്ട് പോലീസ് ലിഹ കൽപ്പിക്കുന്നത് പോലെ ദൈവവചനം ജാഗ്രതയോടെ അന്വേഷിച്ച് ഫലസിദ്ധിക്ക് വേണ്ടി ദൈവവചനത്തിൽ നിന്ന് എന്ത് ലഭിക്കും എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ട് വചനം വായിപ്പാൻ തക്കവണ്ണം ദൈവമക്കളെ ഓർപ്പിക്കുന്നു ഈ വരുന്ന ഒരാഴ്ചക്കാലം മുഴുവൻ നിങ്ങൾ വായിക്കുന്ന വേദഭാഗങ്ങളിൽ അന്വേഷണ ബുദ്ധിയോട് ജാഗ്രതയോട് വായിച്ച് ദൈവം സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ ജീവമന്ന പ്രോഗ്രാം വളരെ തടസ്സമില്ലാതെ ഭംഗിയായി പോകാൻ്റെ എണ്ണം കാരണമായി തീരുന്ന പല ഘടകങ്ങളിലുണ്ട് പ്രധാനമായിട്ടും അഭിവുദ്ധ്യ ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മാത്യൂസ് മാർത്യു മാത്യൂസിൻ്റെ മനസ്സുകൊണ്ട് വളരെ താൽപ്പര്യപൂർവ്വം ഇടപെടുന്ന ഒരു ശുഷയാണിത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും വജസ്സുകളും വളരെ പ്രയോജനകരമായി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഓർത്തുകൊണ്ട് അഭിയന്ത് തിരുമനസ്സിനെ പ്രത്യേകമായിട്ട് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭദ്രാസരഥൻ്റെ സെക്രട്ടറി മാത്യു എബ്രഹാം കാരക്കൽ അച്ഛൻ ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ നടക്കുവാൻ പോലും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തത് ബഹുമാനപ്പെട്ട അച്ഛനാണ് അച്ഛൻ്റെ ഉപദേശങ്ങളും സാന്നിധ്യവും വളരെ വിലപ്പെട്ടതാണെന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹത്തെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ കേൾവിയുടെ പിന്തുണ നൽകുന്ന എല്ലാ വന്യവൈദികരേയും ദൈവ കുറവിലാശ്രയിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ദൈവവചന ധ്യാനത്തിനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്നത് വന്യനായ കോരച്ചെറിയൻ അച്ഛനാണ് അദ്ദേഹം കാരക്കാട് സീനായിക്കൊന്ന സെൻറ് മേരീസ് ഇടവകയുടെ വികാരിത്വം വഹിക്കുന്നതോടൊപ്പം ആധ്യാത്മിക പ്രവർത്തനം വളരെ ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു വന്നി വൈദികനാണ് ബഹുമാനപ്പെട്ട അച്ഛനെ ഞങ്ങളൊക്കെ കാണുന്നത് ആശയങ്ങൾ ഗൗരവമുള്ള വിഷയങ്ങളെ വളരെ അപകീർത്തിക്കുകയും പഠിക്കുകയും ശ്രദ്ധയോടെ വീക്ഷിക്കുകയും ചെയ്ത് തനതായ രീതിയിൽ ഉത്തമമായ കാര്യങ്ങളെ പ്രതികരിക്കുന്ന ഒരു വന്യവൈദികനാണ് വിഷയങ്ങളെ പഠിച്ച് അർത്ഥവത്തായിട്ട് സംസാരിക്കുന്ന ഒരു വന്യവൈദികൻ അച്ഛൻ്റെ ശുരൂക്ഷാപഥങ്ങളിലൊക്കെയും അതിൻ്റേതായ അനുഗ്രഹവും വിജയവും ദൂരെ നിന്ന് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഭദ്രാസനത്തിൽ യുവജന പ്രസ്ഥാനം തുടങ്ങിയായ ആത്മീക സംഘടനകളുടെ ചുമതല വഹിച്ചിട്ടുണ്ട് പന്തിനായ വളരെ ആദരപൂർവ്വം ഈ ശുശ്രൂഷയിൽ കൂടി നമ്മെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ഓൺലൈൻ ധ്യാന ശുശ്രൂഷയ്ക്ക് ജീവപന്നാക്കി ഉടക്കം കൂടെ നടക്കുവാൻ തൊക്കെയാണ് നടത്തുവാൻ തൊക്കെയും വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത് ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജി ബി എബ്ര ജി ബി ജോർജ് സാറാ സാറ് വളരെ താല്പര്യം മുഴുവൻ സമയം ഭദ്രാസന കാര്യങ്ങളിൽ സുവിശേഷകരമായ കാര്യങ്ങളിൽ ഒക്കെ വ്യാപൃതനായിരിക്കുന്നു മലങ്കര ഓർത്തഡോ സഭയുടെ തിയോളജിക്കൽ സെമിനാരിയുടെ ബോർഡ് അംഗമാണ് ഇപ്പോൾ പരിമല സെമിനാരിയുടെ പരിമല ആശുപത്രിയിലെന്താ സെൻറ്റ് ക്രിവോറിയോസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിറവടിയായിട്ട് ശുശ്രൂഷകൾ നിർവഹിക്കാൻ്റെ കോണം എപ്പോഴും ഭദ്രാവസരം ഭദ്രാസനവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു സാറിനെ വളരെ ആദരപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ ബിൻസി റജി ഭദ്രാസനത്തിന് ആത്മീയ സംഘങ്ങളുടെ വിവിധ ചുമതല വഹിക്കുന്ന വലിയ വന്യസ്നേഹിതർ എല്ലാവരെയും വളരെ താൽപ്പര്യപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഇടവങ്കാട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ ദേവാലയത്തിൽ നടത്തപ്പെടുന്ന ഈ ധന്യമായ ശുശ്രൂഷ ലോകമെമ്പാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദേവമക്കളിൽ എത്തിക്കുന്നത് ചകന്നൂർ ഭദ്രാസരതിൻ്റെ മീഡിയ വിങ് ഇതിൻ്റെ ശുശ്രൂഷകളുടെ നേതൃത്വം വഹിക്കുന്ന ബദൽ ക്രീശൻ്റെ ചുമതല വഹിക്കുന്ന വിഘുവാനനായ റനി തോമസ് അച്ഛൻ അദ്ദേഹത്തോടെ ചേർന്ന് നിൽക്കുന്ന മനു അതുപോലെ ബിപിൻ അതുപോലെ തന്നെ തിഞ്ചു എല്ലാവരെയും വളരെ താല്പര്യപൂർവ്വം ഈ ശുഷയിലേക്ക് സ്വാഗത അവരുടെ സേവനത്തെ പ്രത്യേകമായിട്ട് ദൈവസ്ഥലം ഞാൻ ഞാൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവ തിരുനാമം മഹത്വപ്പെട്ട് ധന്യമായി ശുശ്രൂഷയുടെ അനുഗ്രഹിക്കാൻ ഒക്കെ ഓണം അതിനായി കൂര അച്ഛനെ വീണ്ടും ക്ഷണിക്കുന്നുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ചെങ്ങന്ന ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ തിരുമേനി ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട കാരക്കൽ അച്ഛൻ സൂക്ഷസംഘത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഏറ്റവും അതിരണീയനായ കൊക്കാപറമ്പലച്ചൻ സൂക്ഷ സംഘത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ജിബിസാർ സൂഷ സംഘത്തിൻ്റെ പ്രവർത്തകരെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ശ്രവ്യ ദൃശ്യ പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹ വന്ദനം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ ജീവമന്ന എന്ന ഒരു തിരുവചന പ്രഘോഷണ ധ്യാന പരമ്പര എല്ലാ ആഴ്ചയിലും നമ്മുടെ ഭദ്രാസനത്തിൽ നടന്നു വരുന്നു ആ ധ്യാന പരമ്പരയ്ക്ക് അനുയോജ്യമായ ഒരു നാമം തന്നെയാണ് ജീവമന്ന എന്നുള്ളത് മന്നയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് മരുപ്രയാണത്തിലായിരുന്ന ഇസ്രയേൽ മക്കൾക്ക് അവരുടെ ജീവൻ നിലനിർത്തുവാനും അവരുടെ ജീവിതത്തെ ക്രമീകരിപ്പാനും ഉയരത്തിൽ നിന്ന് ദൈവത്താൽ വർഷിക്കപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു മന്ന എന്നാൽ തിരുവചനത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ മന്ന നശിച്ചു പോകുന്ന ആഹാരമായിരുന്നു സാക്ഷാത് സ്വർഗീയ മന്ന എന്ന് പറയുന്നത് ദൈവപുത്രനായ ക്രിസ്തു തന്നെയാണ് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് അരുൾ ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവനായി ജീവൻ നൽകുവാൻ പര്യാപ്തമായ തന്നെ തന്നെ ലോകത്തിൽ ഇറക്കിക്കൊണ്ടുവന്ന യഥാർത്ഥമെന്ന അത് യേശുക്രിസ്തു ആകുന്നു എന്ന് നമുക്കറിയാം ആ മഞ്ഞ വജനിപ്പായി ജഡം ജഡന്ധരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നു ആ മഞ്ഞ നമ്മുടെ താൽക്കാലിക ജീവന് വേണ്ടിയുള്ള അപ്പമായിരുന്നില്ല അഥവാ ആഹാരമായിരുന്നില്ല മറിച്ച് നമുക്ക് നിത്യജീവനെ പ്രധാനം ചെയ്യാൻ തക്കവണ്ണം ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമായിരുന്നു പക്ഷേ ഇന്ന് ലോകത്തിൽ മനുഷ്യൻ അന്വേഷിക്കുന്നത് ഈ നിത്യ ജീവൻ്റെ ഓഹരിക്കുള്ള സാക്ഷാലപ്പത്തേക്കാൾ താൽക്കാലിക ജീവൻ നിലനിർത്തുവാനുള്ള വിശപ്പിൻ്റെ ആഹാരമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതിക ആവശ്യങ്ങൾക്കായിട്ടുള്ള മന്നെ അന്വേഷിച്ച് പരക്കം പായുന്ന ഒരു ചുറ്റുപാട് നമുക്ക് എവിടെയും ദർശിക്കാനായിട്ട് സാധിക്കും ഞാൻ അമുഖമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ ജീവൻ്റെ മന്ന അത് സാക്ഷാൽ ക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവോടെ അവനെ നമ്മളുടെ താൽക്കാലിക ആവശ്യത്തിനോ ജീവൻ നിലനിർത്തുവാനോ മാത്രമല്ല മറിച്ച് നിത്യ ജീവൻ്റെ ഓഹരിക്കാരനായി തീരുവാൻ തക്കവണ്ണം അതിനെ സമീപിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം ഈ ദിവസം വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനമാണ് പ്രത്യേകിച്ച് നമ്മുടെ പൗരസ്ത്യ ആരാധനാക്രമത്തിൽ ആരാധന വർഷത്തിൻ്റെ ആരംഭ ആഴ്ചയാണ് ആരാധനാ വർഷത്തിൽ ക്വദോ അത് സഭയുടെ ശുദ്ധീകരണത്തിൻ്റെ ദിനമായി ആരാധന വർഷം ആരംഭിക്കുകയാണ് അടുത്ത ഞായറാഴ്ച അത് ഹൂതോസീത്തോ സഭയുടെ പ്രതിഷ്ഠയുടെ ഞായറാഴ്ചയായിട്ട് നമ്മൾ ആചരിക്കുകയാണ് അപ്പം ശുദ്ധീകരണത്തിൻ്റെയും പ്രതിഷ്ഠയുടെയും ഇടയിൽ വരുന്ന ദിനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഈ ബുധനാഴ്ച എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് ആരാധന വർഷം ശുദ്ധീർണത്തോടുകൂടി ആരംഭിക്കുവാനും അത് പ്രതിഷ്ഠയോടെ നിലനിർത്തുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവസന്നദ്ധിയിൽ നമ്മുടെ ആരാധനയ്ക്ക് അർത്ഥമുണ്ടാകുക എന്നുള്ളത് പ്രത്യേകമായിട്ട് നാം ഓർത്തിരിക്കണം അതോടൊപ്പം തന്നെ സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരിശുദ്ധ പെരുമല തിരുമേനയുടെ ഓർമ്മപ്പെരുന്നാൾ നൂറ്റി പതിനെട്ടാമത് ഓർമ്മപ്പെരുന്നാൾ ലോകം മുഴുവൻ കൊണ്ടാടുന്ന ഒരു പശ്ചാത്തലവുമാണ് ഇപ്പോൾ നമുക്കറിയാം അതുകൊണ്ടും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക ഇങ്ങനെ കാലഘട്ടങ്ങൾ വളരെ അനുഗ്രഹീതമാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തെ ഒന്ന് നമ്മൾ തിരിഞ്ഞ ചിന്തിക്കുമ്പോൾ വലിയ ഒരു പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക അത് മറ്റൊന്നുമല്ല കോവിഡ് നയൻറ്റീൻ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു വലിയ മഹാവ്യാധി ലോകത്തെ മുഴുവൻ രസിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പ്രതിസന്ധി ഉണ്ട് പക്ഷെ കോവിഡ് പത്തൊമ്പത് എന്ന പേര് അത് പൂർണ്ണമല്ല ഇപ്പോൾ കോവിഡ് ഇരുപതിലാണ് കോവിഡ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് പിന്നെ എങ്ങോട്ട് നീളുമോ എന്നുള്ള ആശങ്കയിലും ലോകം മുഴുവൻ ഉൾപ്പെട്ടിരിക്കുകയാണ് എന്തുമാകട്ടെ ദേവാലയത്തിൽ ആരാധനകൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ജനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കോവിഡ് പശ്ചാത്തലത്തിൽ ആരവങ്ങളില്ലാത്ത കലയിടങ്ങളും കൂട്ടായ്മകളില്ലാത്ത അഥവാ ജനക്കൂട്ടങ്ങളില്ലാത്ത ആരാധനാ പശ്ചാത്തലവും നമ്മൾ അതിനോട് സമരസപ്പെട്ട് വരികയാണ് ഇന്ന് പലപ്പോഴും നവ മാധ്യമങ്ങളിലൂടെ പ്രബോധനങ്ങളും എന്തിനേറെ പറയുന്നു വിശുദ്ധ ബലിയും നമ്മൾ കണ്ട് കേട്ടു പോകുന്ന അനുഭവ തലങ്ങളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു അതിൻ്റെ പരിമിതി നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട് പക്ഷേ ഈ പരിമിതിക്കൊക്കെ അപ്പുറത്ത് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ആളിൻ്റെ പെരുപ്പമല്ല അക്ഷരത്തിൻ്റെ ഞരക്കമാണ് പ്രധാനം ആത്മാവിൻ്റെ ഞരക്കമാണ് പ്രധാനം എന്നതിരുവൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തോടെ സംവേദിപ്പൻ തക്കവണ്ണം അഥവാ ആത്മീയ ബന്ധത്തിൽ നിലനിൽക്കുവാൻ ആൾക്കൂട്ടങ്ങളുടെ ആരവം അനിവാര്യമല്ല മറിച്ച് ജീവിത വിശുദ്ധിയോടെയുള്ള നമ്മുടെ ജീവിതവും സമർപ്പണവും ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ നമുക്ക് ഇടയാ സഭാപ്രസംഗി അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക എന്നൊരു പ്രബോധനം നമുക്ക് തരുന്നുണ്ട് ഇന്ന് അക്ഷരാർത്ഥത്തിൽ ആ വാക്യത്തിന് പ്രസക്തിയുണ്ട് നമ്മൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ മാത്രമല്ല നമ്മുടെ ശരീരം മുഴുവനായിട്ട് സൂക്ഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മൾ ആയിട്ടിരിക്കുന്നു ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക എന്ന് പറയുന്ന അർത്ഥം നമുക്കറിയാം വരുന്ന വഴിക്ക് കല്ലോ മുള്ളോ ചവിട്ടാതെ തട്ടിവീഴാതെ കയറിപ്പോകണമെന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് നിൻ്റെ ജീവിതത്തെ നിൻ്റെ നടപടികളെ ക്രമപ്പെടുത്തി നിനക്ക് ആരാധനയ്ക്കായിട്ട് ദേവാലയത്തിൽ പ്രവേശിക്കണം എന്ന് തന്നെയാണ് അവിടെ അർത്ഥമാക്കുക കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും ഏത് സാഹചര്യത്തിൽ നമ്മൾ ദേവാലയത്തിൽ പ്രവേശിച്ചാലും നമ്മുടെ കാൽ സൂക്ഷിപ്പം തക്കവണ്ണമുള്ള ബാധ്യത ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ നടപടി ക്രമങ്ങളെ അത് ക്രമപ്പെടുത്തി ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം സഹാപ്രസംഗി പതിനൊന്നാം അധ്യായൻ്റെ ഒമ്പത് പദ്ധവാക്യങ്ങളിൽ വളരെ വ്യക്തതയോടെ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും യുവാക്കൾക്കുള്ള ഒരാഹ്വാനമാണ് ഒരു മെസ്സേജാണ് ഞാനൊന്ന് വായിക്കുക യൗവനക്കാര നിൻ്റെ യൗവനത്തിൽ സന്തോഷിക്കുക യൗവനകാലത്തിങ്കിൽ നിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണം നടന്നും കൊള്ളുക ഈ വാക്യം കേൾക്കുമ്പോൾ നമ്മളുടെ യൗവനക്കാർക്ക് ഏറെ സന്തോഷമുള്ള ഒരു വാക്യമായിട്ട് തോന്നും യൗവനക്കാര നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുക എന്ന് അവർക്ക് തോന്നുന്ന ഒരു കാലഘട്ടം യൗവനമാണ് യൗവനക്കാരൻ നിൻ്റെ യൗവനത്തിൽ സന്തോഷിക്കുക യൗവനകാലത്തിൽ നിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ ഹൃദയത്തിൻ്റെ ആനന്ദം ഉണ്ടാകേണ്ട കണ്ണം എന്തും അവർ ചെയ്തു എന്ന് വരാം നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക ഇത് യൗവനക്കാർക്ക് മാത്രമല്ല ഏത് പ്രായക്കാർക്കും ഇഷ്ടമുള്ള ഒരനുഭവമാണ് എന്താ നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക എന്നുള്ളത് ആരോട് പറഞ്ഞാലും സന്തോഷമുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് യുവാക്കൾക്കാണെങ്കിൽ യൗവനക്കാർക്കാണെങ്കിൽ ഏറെ പ്രിയവും സന്തോഷവുമായിരിക്കും എന്നാൽ ചേർന്ന് വരുന്ന വാക്കിയും കൂടെ എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും ഇത് കേൾക്കാനായിട്ട് ചിലപ്പോൾ അത്ര സുഖം സന്തോഷം നമുക്ക് തോന്നി എന്ന് വരികയില്ല എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക ആകയാൽ നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക ബാല്യവും യൗവനവും മായ അത്ര നമ്മൾ ഈ വാക്യത്തിൻ്റെ ആരംഭഭാഗം അതായത് ഒമ്പതാമത്തെ വാക്യം യുവാക്കൾക്ക് യുവതികൾക്ക് യൗവനക്കാർക്ക് എല്ലാ മനുഷ്യർക്കും സന്തോഷം പകരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത് നടന്നു ഇഷ്ടം പോലെ സന്തോഷിച്ചു എന്നുള്ളത് പക്ഷേ ആകയാൾ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിൻ്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളയുക ബാല്യവും യൗവനവും മായത്തറി തിന്മ നിന്റെ ദേഹത്തിൽ നിന്ന് നിൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയണം ഈ സന്തോഷവും ഈ സന്തോഷിപ്പൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളും സാധനതൊക്കെ നിനക്ക് തന്നു പക്ഷേ തിന്മയകറ്റിക്കളയുവാൻ തക്കവണ്ണം നിനക്കിടയാകണം എന്നുള്ള വലിയ ഒരാഹ്വാനം ഈ വാക്യത്തിൻ്റെ ഒടുവിൽ പറഞ്ഞുവെക്കുകയാണ് ഏതെങ്കിലും തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയ തമ്പുരാൻ അവന് വേണ്ടതെല്ലാം അവിടെ നൽകി എല്ലാ സ്വാതന്ത്ര്യവും അതോടൊപ്പം അവന് നൽകി പക്ഷേ അവൻ ഈ വാക്യത്തിൻ്റെ ഒടുവുഭാഗം വിട്ടുകളഞ്ഞു അവൻ്റെ ദേഹത്തിൽ നിന്ന് ന്യായവിസ്ഥാനത്ത് നിൽക്കണമെന്നുള്ള ചിന്തയിൽ നിന്ന് ഒക്കെ അവനെ അന്യനാക്കപ്പെട്ടു അവനവൻ്റെ സ്വാതന്ത്ര്യം ദുരുവിഭാഗം ചെയ്തതുകൊണ്ടോ ഏതിൽ നിന്ന് അവൻ ബഹിഷ്കൃതനായി തീരുവാൻ തക്കവണ്ണം ഇടയായി ദൈവജനമേ ഈ ആഹ്വാനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പാനും ഇഷ്ടമുള്ള വഴികളിലൊക്കെ നടക്കാൻ തക്ക ഓണമുള്ള എല്ലാ സ്വാതന്ത്ര്യത്തിലുമാണ് അവൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുക പക്ഷേ എന്നാൽ ഇവയൊക്കെ ഈ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയാം ഈ ഒരു അറിവ് നമുക്ക് പലപഴകില്ല ആത്മീയ ജീവിതത്തിലൂടെ ചരിക്കുന്ന അല്ലെങ്കിൽ ചരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ബഹുഭൂരിപക്ഷത്തിനും ഇല്ലാത്തൊരു അറിവാണ് അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ന്യായവിസ്താരത്തെക്കുറിച്ച് അതിന് മുൻപിൽ നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൗകികമായ ജീവിത സുഖങ്ങളെ തേടിയൊക്കെ നമ്മൾ പോകുമ്പോൾ ഇതാണ് ജീവിതം ഇതാണ് കാമ്യം ഇതാണ് യോഗ്യം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ ഈ ന്യായവിസ്താരത്തിൽ നിൽക്കുമ്പോൾ നീ സന്തോഷത്തിന് പോയിട്ടുള്ള വഴികളിലൂടെ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചരിച്ച നിൻ്റെ പാദങ്ങൾ പാതകളിലൂടെ ഒക്കെ എവിടെയെങ്കിലും ഇടർച്ചയോ വീഴ്ചയോ നീ നിൻ്റെ ശരീരത്തെയും നിൻ്റെ മനസ്സിനെയും നിൻ്റെ ആത്മാവിനെയും നശിപ്പിക്കുന്ന അനുഭവ തലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും സങ്കടകരമായ ഒരു അനുഭവമാണ് അതുകൊണ്ട് അതിൽ നിന്ന് ഉൾവലിയുവാൻ തക്കവണ്ണം നമ്മുടെ യുവത്വത്തിന് സാധിക്കണം സർവ്വ മനുഷ്യർക്കും സാധിക്കണം പ്രത്യേകിച്ച് യുവത്വത്തിന് അതെടുത്തു പറയാൻ കാരണം പ്രലോഭനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആകർഷകരായി ആ പ്രലോഭനങ്ങളിൽ വിധേയപ്പെട്ടു പോകുന്ന ഒരു സമൂഹം പലപ്പോഴും യുവാക്കളായതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം വിടട്ടെ വിലാപങ്ങളുടെ പുസ്തകം എൻ്റെ രണ്ടാം അധ്യായം പത്തൊമ്പതാം അധ്യായം പത്തൊമ്പതാം വാക്യം അവിടെ ഒരു വാക്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക അത് മറ്റൊന്നുമല്ല നമ്മളുടെ പ്രാർത്ഥന എന്താണ് എങ്ങനാണ് എന്തിനു വേണ്ടിയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു നിങ്ങൾക്ക് പരിചിതമുള്ള വേദഭാഗം തന്നെയാണ് അത് അവിടെ ഇങ്ങനെ പറയുന്നു രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കുക നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തസന്നിധിയിൽ പകരുക വീഥികളുടെ തലക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്ങളേക്ക് കൈമലർത്തുക ഇത് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ് രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട കാര്യം രാത്രിയുടെ യാമങ്ങളിൽ കിടന്നിട്ടുമുണ്ടായോ എഴുന്നേൽക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്ര പേർ രാത്രിയിൽ കൃത്യമായി ഉറങ്ങി ഉണർവോടെ എഴുന്നേൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ പശ്ചാത്തലത്തിൽ അവരെല്ലാവരും പകലും രാത്രിയും പോലും തിരിച്ചറിയാതെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ രാവും പകലും വ്യത്യാസമില്ലാതെ അതിലൂടെ ആശയവിനിമയങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ യാത്രയുടെ അമാരഭത്തിൽ എഴുന്നേൽക്കാൻ എങ്ങനെ സാധിക്കും രാത്രിയുടെ യാമത്തിൽ എഴുന്നേൽക്കേണ്ട അർദ്ധരാത്രിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടോ അതും വേണ്ട പ്രഭാതത്തിലെങ്കിലും ഉണർവേണ്ടക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ സാരമായി ഗൗരവമായി ഓർക്കേണ്ട സംഗതിയാണ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നീ രാത്രിയുടെ അമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കണം ദൈവത്തെ വിളിക്കുന്നവരാണ് നമ്മൾ പലരും നമ്മുടെ ആരാധനകളൊക്കെ ദൈവത്തെ വിളിക്കാനാണ് പക്ഷെ അതിൻ്റെ സ്വകാര്യത ദൈവത്തെ വിളിക്കുകയല്ല നിലവിളിക്കാനായിട്ട് നിനക്ക് സാധിക്കണം നിലവിളിക്കുന്നത് എന്തുകൊണ്ട് എപ്പോഴാണ് നമ്മൾ വലിയ ഒരാപത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ട് എൻ്റെ യുക്തിയും ബുദ്ധിയും എൻ്റെ ശക്തിയും കൊണ്ട് എനിക്ക് എന്നെ തന്നെ രക്ഷിപ്പാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവിൽ ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുന്നവന് മാത്രമേ നിലവിളിക്കാനായിട്ട് സാധിക്കൂ മറിച്ച് പ്രസംഗത്തിലൂടെയും മറ്റു കൂട്ടായ്മകളിലൊക്കെ ദൈവത്തെ വിളിക്കാൻ നമുക്ക് സാധിക്കും നിലവിളിപ്പാൻ തക്കവണ്ണം ഞാൻ ഏതുമല്ല ഞാൻ ഒന്നുമല്ല ഞാനൊന്നുമല്ല എന്നെക്കൊണ്ടൊന്നും സാധ്യമല്ല എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ തലമുറകൾ എൻ്റെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിപ്പാൻ തക്കവണ്ണം നിനക്ക് സാധിക്കുന്നുണ്ടോ നിൻ്റെ സ്വകാര്യ പ്രാർത്ഥനകളിൽ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്നൊരു അന്വേഷണം ഈ മാതാപിതാക്കളോട് ചോദിപ്പാനായിട്ടുണ്ട് ഇവിടെ പറയുന്നത് നിൻ്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തസന്ധിയിൽ പകരുക ഒരു കരവസ്തു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതിന് ഒരു പരിധിയുണ്ട് അത് നമ്മൾ എടുത്ത് അല്ലെങ്കിൽ മാറ്റം ഇച്ചിരി സാഹസമാണ് പക്ഷെ ഒരു വെള്ളം ചരിച്ച് വെച്ചാൽ മതി താനെ ഒഴുകിപ്പോക്കോളൂ നിൻ്റെ സങ്കടമാകുന്ന വെള്ളം അതിൻ്റെ കണ്ണുനീരായി ദൈവസന്നിധിയിലേക്ക് പകരുമ്പോൾ അതെത്ര വലുതാണെങ്കിലും എത്ര ചൂടുള്ളതാണെങ്കിലും അതിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ തുരുത്തിയിൽ ഇടമുണ്ട് അവൻ്റെ സന്നിധിയിലേക്ക് പകരുക പകരാൻ സാധിക്കുമോ അല്ലെങ്കിൽ നമ്മൾ പകർന്നിട്ടുണ്ടോ എന്ന് ശാന്തമായി ചിന്തിപ്പെന്നൊക്കെ വണ്ണം നമുക്ക് ഇടയാകണം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർ നമ്മളൊക്കെ ആരാധനയിലൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ പോകുന്നതൊക്കെ നമ്മൾ പറയും പക്ഷെ വെള്ളം പോലും നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് പകർന്നു അവനിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളെ സ്വീകരിപ്പാൻ നിനക്കാൻ സാധിക്കുമോ വീതികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലൊക്കെ കൈമലർത്തുക എന്ന വിശപ്പ് കൊണ്ട് വീട്ടിൽ തളർന്നു കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞുങ്ങളില്ല എല്ലാവർക്കും ആവശ്യത്തിനും അതിനപ്പുറവും ഉണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങൾ കഴിക്കാൻ അവർ കഴിക്കാനായിട്ട് തയ്യാറാകാത്ത ഒരു കുറവ് മാത്രമേ ഉള്ളൂ ഇഷ്ടം പോലെ സമൃദ്ധിയുണ്ട് പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ വീതികളുടെ ശ്രദ്ധയോടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വീതികളുടെ തലക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ വിശപ്പ് കൊണ്ട് തളർന്നിരിക്കുന്നു വീഥികൾ വഴുനീകളെ കിടക്കുക അവൻ്റെ വിശപ്പിൻ്റെ ആഹാരത്തിനാണോ ചിന്തിക്കണം അവൻ എന്തിനു വേണ്ടിയാണ് അവൻ്റെ ജീവിതത്തിന്റെ ക്രമം പെട്ട വഴികളിൽ ആ പലപ്പോഴും ഈ വീതികളിലൊക്കെ അവൻ തളർന്നു കിടക്കുക അവരെ ഓർത്ത് ആ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തണം അവരുടെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ദൈവസന്നദ്ധി കൈമലർത്തും അവന്റെ പരീക്ഷയിൽ ഉണ്ടെന്ന വിജയം ലഭ്യ നല്ല ജോലി ലഭ്യമാണ് അവൻ്റെ ഭാവി സുരക്ഷിതമാകാനൊക്കെ നമ്മൾ അവങ്കിലേക്ക് ചിലപ്പം കൈമലർത്തും പക്ഷെ അവൻ്റെ ജീവരക്ഷയ്ക്കായി അവൻ്റെ ജീവനും ജീവിതവും നഷ്ടപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ നിന്നോ അവനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അപേക്ഷിപ്പാൻ നിലവിളിപ്പാൻ നമുക്ക് സാധിക്കുമോ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന എല്ലാ മാതാപിതാക്കളോടുമുള്ള ഒരു ആഹ്വാനമാണ് രാത്രിയുടെ ആ ആരംഭത്തിൽ എഴുന്നേൽക്കുവാൻ അല്ലെങ്കിൽ രാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് ദൈവസന്നദ്ധി നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ പകരുവാൻ അതെന്തിനു വേണ്ടിയാണ് നിന്റെ ഭൗതിക നേട്ടത്തിനു വേണ്ടിയല്ല നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി നിലവിളിപ്പുവാനായിട്ട് സാധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുകയുള്ളു ഒരുപക്ഷേ നമ്മളുടെ പൂർവ പിതാക്കന്മാർ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിച്ചതിൻ്റെ ആത്മീയ വെളിച്ചത്തിലും അനുഭവത്തിലുമാണ് ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്ന സ്ഥിതിയിലും അവസ്ഥയിലുമായിരിക്കുക പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മുടെ തലമുറയെക്കുറിച്ച് അവർക്ക് നമ്മൾ സമ്പാദിച്ചു കൊടുക്കാൻ തക്കവണ്ണം ഭൗതികമായിട്ടുള്ള സ്വത്തുക്കളല്ല മറിച്ച് അവരുടെ ജീവരക്ഷയ്ക്കായി നിത്യജീവൻ ഓഹരികാരായി ആത്മീയ അനുഭവത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം വീഥികളിലൂടെ അലഞ്ഞു തീയുന്നവരല്ല അവിടെ അവരാഗ്രഹിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേണ്ടി മയങ്ങിടക്കുന്നവർക്ക് വേണ്ടിയല്ല മറിച്ച് അവരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി നിലനിൽപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം എന്നുള്ള കാര്യവും സന്ദർഭിച്ചാൽ ഓർമ്മിപ്പിക്കട്ടെ ഒരു ചെറിയ ചിന്ത മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ആഗ്രഹിക്കുക വളരെ പരിമിതമായ സമയമുള്ളൂ എന്നെനിക്കറിയാം ആ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് ഓർമ്മിപ്പിക്കട്ടെ അത് മറ്റൊന്നുമല്ല നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം ആ സങ്കീർത്തനം നമുക്കറിയാം ഏറ്റവും വലിയ സങ്കീർത്തനമാണ് ഒത്തിരി ഒത്തിരി ദൈവീക മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ ഇന്ന് ചെറിയ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അതിലേക്കാണ് ശ്രദ്ധിപ്പണം ആഗ്രഹിക്കുന്നത് വാക്യം ആരംഭിക്കുന്നത് യഹോവയുടെ ന്യായ അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ രണ്ട് മൂന്ന് ഭാഗ്യാവസ്ഥയെക്കുറിച്ച് നാട്ട് പറയുന്നുണ്ട് ഒന്നാമത്തെ വാക്യം ഇതാണ് യഹോവയുടെ യഹൂവിയുടെ അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ ന്യായപ്രമാണം ആരുടെയാണ് യഹോവയുടെയാണ് അത് അനുസരിക്കാനുള്ളതാണ് എന്ന് നമുക്കറിയാം യഹൂയുടെ ന്യായപ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ ഞാൻ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ കാൽ ആദ്യം പറഞ്ഞു നമ്മുടെ നടപ്പിൽ നിഷ്കളങ്കരായവർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ നമ്മൾ ജീവിതത്തിൽ സമസ്ത ജീവിതത്തിലും നിഷ്കളങ്ക ഭാവം ഉണ്ടാകുക എന്നുള്ളത് തന്നെ അതിൻ്റെ അർത്ഥം നമ്മുടെ വാക്കുകളിൽ നമ്മുടെ പ്രവർത്തിയിൽ നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ കേൾവിയിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ ആത്മീക അനുഭവങ്ങളിൽ എല്ലാം നിഷ്കളങ്ക ഉണ്ടാകണം ഇന്ന് ആത്മീക തലത്തിൽ പോലും ഈ നിഷ്കളങ്ക ഭാവമുണ്ടോ എന്ന് അന്വേഷിച്ചാൽ പലപ്പോഴും നിരാശപ്പെട്ടു പോകേണ്ടതായിട്ട് വരും കളങ്കമില്ലാത്ത ഒരു വലിയ അനുഭവത്തെക്കുറിച്ചാണ് പറയുക യഹോയുടെ ന്യായപ്രമാണം അനുസരി നമുക്ക് ന്യായപ്രമാണം അനുസരിക്കുന്നവരാ പക്ഷെ ആ അനുസരണം നിഷ്കളങ്കതയിലാണോ എന്നൊരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിപ്പാനായിട്ട് സാധിക്കണം ഞാൻ എല്ലാവരെയും കണ്ടാൽ ചിരിക്കും പക്ഷേ എൻ്റെ ചിരി നിഷ്കളങ്കതയിൽ നിന്ന് പുറപ്പെടുന്ന ചിരിയാണോ അതോ അകത്ത് കപടത വെച്ചുകൊണ്ട് ിരിക്കുന്ന ചിരിയാണോ ഞാൻ എല്ലാവരോടും വളരെ മധുരമായി സംസാരിക്കും പക്ഷേ എൻ്റെ സംസാരത്തിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കതയുടെ ഭാവമുണ്ടോ നമ്മുടെ ചിന്തയുമായിക്കോട്ടെ നിരൂപണമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതൊക്കെ ശ്രേഷ്ഠമാണ് പക്ഷേ അതിൻ്റെ നിഷ്കളങ്ക ഭാവമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ ഫിലിപിയ ലേഖനത്തിൽ പോലീസ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ക്രിസ്തുവേശുവിൻ്റെ ഭാവം ഈ നിഷ്കളങ്കതയുടെ വലിയ ഭാവമാണ് യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലും ഏറ്റവും കൂടുതൽ ശ്രദ്ധയൂന്നി പഠിപ്പിച്ച ഒരു കാര്യമാണ് അവൻ ഏറ്റവും കൂടുതൽ വെറുതെ ഒരു കാര്യമാണ് കപടത കാപഠ്യം അവൻ പരീഷന്മാരെയും സാധൂഖ്യരെയും ഒക്കെ വിമർശിക്കുമ്പോൾ അവരുടെ പലതിനെക്കുറിച്ചും ഒക്കെ അവൻ സവിസ്തരം പറയുമ്പോഴും അടിവരിയിട്ട് ഓർമ്മിപ്പിക്കുന്നത് അവരുടെ പൊളിച്ചമാവ് സൂക്ഷിക്കുക അവരുടെ കപടത വെള്ള തേച്ച ശവക്കല്ലറ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഒത്തിരി പ്രയോഗങ്ങളിലൂടെ പറയും ഈ കാപുഠ്യത്തെയാണ് ദൈവം ദവൻ ഏറ്റവും കൂടുതൽ ഓർക്കുക അപ്പം യഹോവിനെ ന്യായപ്രമാണം പാലിപ്പാൻ കടമപ്പെട്ട പാലിക്കുന്നുവെന്ന് അഭിമാനിക്കുന്നു അവകാശപ്പെട്ടെന്ന് ഞാനും നിങ്ങളും ഈ ന്യായപ്രമാണം അനുസ്മരിക്കുന്നത് അത് നിഷ്കളങ്കതയാണോ അന്വേഷണം ഈ ധ്യാനചിന്തയിൽ ഓർക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ഇനി അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ അടുത്ത രണ്ടാമത്തെ ഭാഗ്യവാന് അവനെ അന്വേഷിക്കുന്നവണ് നാം ഓരോരുത്തരും അതിൻ്റെ ഭാഗമാണ് ഈ ബുധനാഴ്ച നമ്മൾ നമ്മുടെ സമയം മെനക്കെടുത്ത് ഈ പ്രബോധന അതിന് നേതൃത്വം നൽകുക ആ പ്രബോധനം കേൾക്കുക ഒക്കെ ചെയ്യുന്നത് പക്ഷേ അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ അത്ര വേറെ നമുക്ക് ദൈവം അന്വേഷിക്കും ദൈവത്തെ അന്വേഷിക്കുന്നവർ നമുക്കൊരു സന്തോഷമാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് അപ്പം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ എങ്ങനെ ആരാധിക്കേണ്ടതെന്ന് പ്രത്യേകിച്ച് തിരുവോണ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ വിശുദ്ധിയോടും ഒക്കെ ദൈവത്തെ ആരാധിക്കണമെന്നാണ് പറയുക അപ്പം പൂർണ്ണ ഹൃദയത്തോടെ വേണം ദൈവത്തെ അന്വേഷിപ്പാൻ എൻ്റെ ഹൃദയം ഞാൻ ഈ ലാഗത്തിലെ പലതിലും ഉറപ്പിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഹൃദയം പല കാപക്ഷ്യങ്ങളും നിറച്ചു വെച്ചുകൊണ്ട് പല വൈരാഗ്യ ബുദ്ധിയും നിറച്ചു വെച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ അന്വേഷിച്ചാൽ അത് അപൂർണമായ അന്വേഷണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അന്വേഷണമല്ല മറിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവൻ ഭാഗ്യവാൻ അവർ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു ആരാ ദൈവത്തെ അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ അവർ നീതികേട് പ്രവർത്തി അങ്ങനെയുള്ളവർ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മുടെ ധാരണ ഞാൻ ക്രിസ്തുവിൻ്റെ വഴിയിലാണെന്ന് നമ്മൾ പദയാത്രയുടെ കാലഘട്ടം ഈ വർഷം പദയാത്ര അത്ര സജീവമായി നടക്കാനായി അല്ലെങ്കിൽ വളരെ ശുഷ്കമായി മാത്രമേ നടന്നിട്ടുള്ളൂ നമുക്കറിയാം പെരുമേലുള്ള പദയാത്രയെക്കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ മാത്രം പദയാത്ര എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പെരുമേലും തിരുമേലിനൂടെ വഴികളിലൂടെ നടക്കുക എന്നതിൻ്റെ പശ്ചാത്തലത്തിൻ്റെ അർത്ഥം അതാണ് അവൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മാർഗത്തിലൂടെ ചരിക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ പദയാത്ര എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ സൗകര്യം പോലെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവൻ്റെ ജീവിതത്തിൻ്റെ നന്മയുടെ ഒരംശം പോലും ഞാൻ സ്വീകരിക്കാതെ അവൻ്റെ വഴികളിലാണെന്നും പറഞ്ഞാൽ പദയാത്ര നടക്കുക കാരണം സ്നേഹിക്കപ്പെട്ടവരെ അതാണോ ഇത് ഉദ്ദേശിക്കുക നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ ദൈവത്തിൻ്റെ വഴികളിലും അതാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ വഴികളിലൂടെ നടക്കാനാണ് അവനെ പിൻപറ്റുവാനാണ് പക്ഷേ അവനെ പിൻപറ്റാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ എൻ്റെ വഴികളിലൂടെ നടന്നാൽ ഭൗതികമായ ലൗകികമായ എൻ്റെ സുഖ സന്തോഷ സമാധാനം ലഭിക്കുന്ന മാർഗങ്ങളിലൂടെയും വഴികളിലൂടെയൊക്കെ ഞാൻ ചരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ ഞാൻ നടക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുമോ ഭർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവര് നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുവാൻ തക്കോണം നമുക്ക് ഇടയാകട്ടെ അടുത്ത വാക്യം നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവൻ്റെ പ്രമാണങ്ങളാണ് ആ പ്രമാണങ്ങളോടുള്ള നമ്മുടെ മനോഭാവം അന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് വാക്യം ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്താ നിൻ്റെ പ്രമാണങ്ങൾ എങ്ങനെയെങ്കിലും ആചരിക്കാനല്ല ആണോ അവൻ തന്നിരിക്കുന്ന പ്രമാണങ്ങൾ അല്ലെങ്കിൽ പള്ളിക്കുർത്തി തരുന്ന പ്രമാണോ അല്ലെങ്കിൽ ഗവൺമെൻറ് തരുന്ന ചില പ്രമാണങ്ങൾ ഒക്കെ നമ്മളെ വളരെ താല്പര്യത്തോടും വളരെയധികം ശ്രദ്ധയോടും ഒക്കെ നമ്മൾ പാലിക്കും ദൈവം തമ്പരം തന്നിരിക്കുന്ന പ്രമാണങ്ങൾ അവൻ്റെ വഴികൾ നടക്കുന്നു നിൻ്റെ പ്രമാണങ്ങളെ അത് കൃത്യമായി ആചരിക്കേണ്ടതുണ്ട ഓരോ വാക്കുകൾക്കും നമ്മൾ വായിച്ചാൽ പോകുമ്പോൾ നമ്മൾ ഓർക്കണം അടിവര ആർക്കാണ് അടിവര ഇടണം അവൻ്റെ പ്രമാണങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലും പഠിക്കാനോ വായിക്കാനോ പഠിപ്പിക്കാനോ പ്രബോധിപ്പിക്കാനോ ഉള്ളതല്ല അത് കൃത്യമായി ആചരിക്കാനുള്ളതാണ് എങ്ങനെയെങ്കിലും എൻ്റെ സൗകര്യത്തിന് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ താല്പര്യത്തിന് എനിക്ക് ഗുണകരമായി എനിക്ക് ലാഭകരമായി ആചരിപ്പാനുള്ളതല്ല അടുത്തത് കൃത്യമായി ആചരിക്കേണ്ടതെന്ന് തന്നിരിക്കുന്നതാണ് സ്നേഹിക്കപ്പെട്ടവരെയും അവൻ്റെ പ്രമാണങ്ങൾ കൃത്യതയോട് കണ്ടോ അവൻ്റെ പ്രമാണങ്ങൾ കൃത്യമേ ആചരിക്കേണ്ടതിന് നീ അവയെ തന്നിരിക്കുന്നു എന്നല്ല നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് വെറുതെ ഒരു പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് പോലെ നല്ല കൽപ്പിച്ചു തന്നിരിക്കുകയാ ഈ പ്രമാണ ദൈവത്തിനുള്ള പ്രമാണങ്ങളൊക്കെ വെറുതെ ലഭിച്ചതല്ല അത് കൽപ്പിച്ചു തന്നതാണ് കൽപ്പിച്ചു തരുന്നതിൻ്റെ പ്രത്യേകത അത് അതിനെ സ്വീകരിക്കുന്നവർ അതിന് വിധേയപ്പെടുന്നവർ അതിനെ അംഗീകരിക്കുന്നവർ അത് നിർബന്ധമായും അനുഷ്ഠിപ്പാനുള്ളതാണ് അതിന് അത് അങ്ങനെയുള്ള കല്പനയാണ് കൽപ്പിച്ചു തരിക അങ്ങനെയുള്ള പ്രമാണങ്ങളെയാണ് കൽപ്പിച്ചെന്ന പ്രമാണം അത് കൃത്യതയോടെ ആചരിപ്പാനും അത് കൽപ്പിച്ചു തന്നിരിക്കുന്ന പ്രമാണമാണ് എന്ന് ദൈവത്തിൻ്റെ പ്രമാണത്തെക്കുറിച്ച് നമുക്ക് ഒരു ബോധ്യം വന്നിട്ടുണ്ടോ ചില പ്രമാണങ്ങളൊക്കെ മോശം ഇറക്കിക്കൊണ്ട് വന്നു അത് ദൈവത്തിൽ നിന്നാണെന്ന് നമുക്കറിയാം കലാകാലങ്ങളിൽ പ്രവാചകന്മാരും ദീർഘദൃശ്യമാരും ഒക്കെ എഴുതുന്നേറ്റൊത്തിരി പ്രമാണങ്ങളൊക്കെ നമുക്ക് അതിനോട് ബോത്ബലകമായ ചില കൂട്ടിച്ചേരൊക്കെ നമുക്ക് തന്നു സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ വന്ന് ഈ പ്രമാണങ്ങളൊക്കെ ഒന്ന് പൊളിച്ചെഴുതി ഒരു പുനരാവിഷ്കരിച്ച് നമുക്ക് തന്നു ഈ പ്രമാണങ്ങളൊക്കെ നമുക്കറിയാം കൃത്യതയോടെ അറിയാം കാണാതറിയാം പരീക്ഷ എഴുതിയ നൂറിന് നൂറ് മാർഗം ലഭിക്കാൻ തക്കവണ്ണം ഈ പ്രമാണങ്ങളൊക്കെ എൻ്റെ ബൗദ്ധിക തലത്തിൻ്റെ ബുദ്ധിമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ എൻ്റെ നിത്യജീവിതത്തിലെ ഈ പ്രമാണങ്ങൾ കൃത്യതയോടെ പാലിപ്പൻ തക്കവണ്ണം ഒരഥാത്ത വിശ്വാസ്യെന്ന നിലയിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന ഈ ദിവസം നടത്തേണ്ടത് ഏറ്റവും അനിവാര്യമാണ് പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ ഒത്തിരി പ്രമാണങ്ങൾ ഇപ്പം നമുക്കുണ്ട് ലോകം മുഴുവൻ പ്രമാണങ്ങൾ ഇഷ്ടം പോലെ പ്രമാണങ്ങൾ തരിക പക്ഷെ അവൻ്റെ പ്രമാണം അതിൽ നിന്ന് വ്യത്യസ്തമാണ് അത് കൃത്യതയോടെ അനുഷ്ഠിപ്പാനായിട്ടുള്ളതാണ് അത് കൽപ്പിച്ച് നൽകിയിട്ടുള്ളതാണെന്നുള്ള കൂടി അതിനെ സമീപിപ്പാനും ആ പ്രമാണങ്ങളിലൂടെ നീ മുന്നോട്ട് ചരിച്ചാൽ നീ എങ്ങും വഴിതെറ്റാതെ നിന്റെ നടപ്പിൽ നിഷ്കളങ്കതയോടെ നടപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു കണ്ടോ നിന്റെ ചട്ടങ്ങളെ ആചരി ഈ ചട്ടങ്ങളും പ്രമാണങ്ങളൊക്കെ ഉണ്ട് ഈ സങ്കീർത്തനക്കാരൻ ഒരു ആത്മശോധന നടത്തുക അവൻ അവനോട് തന്നെ പറയുകയാണ് നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു നമ്മുടെ നടപ്പ് സ്ഥിരതയുള്ളതാണോ എന്നുള്ള ഒരു അന്വേഷണവും ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് അപ്പോഴപ്പോൾ ലഭിക്കേണ്ട സുഖത്തിനും സന്തോഷത്തിനും സൗകര്യത്തിനും വേണ്ടി അവൻ്റെ ചട്ടങ്ങൾ നമ്മുടെ നടപ്പ് ഒക്കെ വ്യതികരിച്ചു പോകുന്നുണ്ടോ ഒന്ന് ശാന്തമായി പരിശോധിക്കണം ഇവിടെ വന്ന അത്ര പോരാ അപ്പുറത്ത് പോയാ ഞാൻ പ്രതീക്ഷിക്കുന്ന ചില സൗകര്യങ്ങളും ചില സന്തോഷങ്ങളും ചില സമാധാനമൊക്കെ ലഭിക്കുന്നു എന്ന് വരുമ്പോൾ വിശ്വാസത്തിലുള്ള സ്ഥിരത പലപ്പോഴും ഞാനും നിങ്ങളും വിട്ടുകളയുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന നല്ലതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം അനുസരിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിച്ചാലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചില്ലെങ്കിലും ദൈവം നമുക്ക് സന്തോഷം തന്നാലും ദൈവം നമുക്ക് സങ്കടം തന്നാലും അവൻ എൻ്റെ രക്ഷിതാവും എന്നെ പരിപാലിക്കുന്നവനും എൻ്റെ സർവസ്വമാണെന്നുള്ള വിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിനുള്ള എല്ലാ സാഹചര്യങ്ങളും വിശുദ്ധ സഭ ഒരുക്കി തന്നിട്ടുണ്ട് ആ സഭയുടെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒന്നും ദൈവ ചട്ടങ്ങൾക്കോ പ്രമാണങ്ങൾക്കോ കൽപ്പനകൾക്കോ വിരുദ്ധമല്ല അതിനോട് ചോർന്നു വരുന്നതാണ് പക്ഷെ ഒരു ഓർത്തഡോക്സ് വിശ്വാസ എന്ന നിലയിൽ ഓർത്തഡോക്സ് വിശ്വാസത്തെ സ്ഥിരതയോടെ പരിപാലിപ്പാനും അതിനെ അനുധാവനം ചെയ്യുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സാധിക്കുന്നുണ്ടോ എന്നൊരു അന്വേഷണം നടത്തും എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നമ്മളുടെ ചലനത്തിൽ വ്യതിചലനം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്തുന്നു നമ്മുടെ വിശ്വാസത്തിലായിക്കോട്ടെ നമ്മുടെ ചിന്തയിലായിക്കോട്ടെ വെറുതെയുള്ള നമ്മുടെ സംസാരത്തിൽ പോലും സ്ഥിരതയില്ലാത്ത സ്ഥിരചിത്തരല്ലാത്ത മാറ്റിമറിച്ചും തിരിച്ചും മറിച്ചും പറയുന്ന അനുഭവം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഉണ്ടാകുവാൻ തക്ക ഇടയാകരുതെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ ആറാമത്തെ വാക്യം നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളവും ഞാൻ ലജ്ജിച്ചു പോകയില്ല കണ്ടീഷൻ അല്ല നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ലജ്ജിച്ചു പോകേണ്ട വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ അവൻ്റെ കൽപ്പനകളെ സൂക്ഷിക്കാൻ പലപ്പോഴും വിട്ടുപോയി അവൻ്റെ കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം മാത്രമേ ഉള്ളൂ അവൻ എന്നാൽ അവൻ്റെ പ്രമാണങ്ങൾ അനുസരണത്തോടെ അനുഷ്ഠിച്ച് പാലിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ലജ്ജയില്ലാതെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകും ആ ഒരു വാക്കി നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക എൻ്റെ സകല കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം നമ്മളുടെ കാൽപ്പനകൾ പാഠിച്ചത് കൊണ്ട് അത് സൂക്ഷിക്കുന്നില്ല ഉള്ള ഹൃദയത്തിൽ സൂക്ഷിക്കുന്നില്ല അത് ജീവിതത്തിൽ അനുവർത്തിക്കുന്നില്ല പക്ഷേ എനിക്ക് എല്ലാം വേണം അവൻ്റെ സമാധാനം വേണം അവൻ്റെ സന്തോഷം വേണം അവൻ്റെ അനുഗ്രഹം വേണം അവനിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒക്കെ വേണം പക്ഷേ അവൻ്റെ കാൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളമേ ഇതൊക്കെ ഉള്ളൂ എന്ന് തിരുവനന്തപുരം നമ്മളെ ഓർമ്മിപ്പിക്കുക കർത്താവിലനുഗ്രഹിക്കപ്പെട്ടവരെയും അവൻ്റെ സകല കൽപ്പനകളെയും ഏതെങ്കിലും കൽപ്പനയുടെ ചില ഭാഗമല്ല പത്ത് കൽപ്പന ഉണ്ടെങ്കിൽ മൂന്നെണ്ണമല്ല അല്ലെങ്കിൽ രണ്ടെണ്ണമല്ല അല്ലെങ്കിൽ ഒമ്പതെണ്ണമല്ല അവൻ്റെ കൽപ്പനകൾ അതാ സകല കൽപ്പനകളെയും ഈ വേദഭാഗം മുഴുവൻ വളരെ അഡ്ജറ്റ് ഒത്തിരി അതിൻ്റെ വിശേഷണങ്ങൾ ചേർത്തിട്ടുണ്ട് നാമത്തോടാണെങ്കിലും ക്രിയയോടാണെങ്കിലും ഇവിടെ സകല കൽപ്പനകളെയും ഏതാനും കൽപ്പനകൾ അനുഷ്ഠിച്ചാൽ നമ്മുടെ ധാരണയതാണ് കൊല ചെയ്യുന്നില്ല ഓ ഞാൻ ചെയ്യുന്നില്ല പക്ഷെ അടുത്തത് ചിലപ്പോൾ നമ്മൾ ചെയ്തെന്ന് വരും അല്ലെങ്കിൽ ഞാൻ അടുത്തത് നമ്മൾ വിട്ടുകളയും ഇങ്ങനെ നമ്മളുടെ കൽപ്പനകൾ ഇവിടെ പറയുന്നതല്ല ഒരു സകല കൽപ്പനകളെയും സൂക്ഷിക്കണം ആ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടാണ് ജീവിപ്പം തക്കൊണ്ട് ഉടമ്പടി ഞാൻ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുക ഈ മമൂദ്സ തൊട്ടിൽ നിന്ന് നമ്മൾ വിശ്വാസം സ്വീകരിച്ചപ്പോൾ അന്ന് എനിക്ക് വലിയ ബോധ ഓർമ്മയില്ലെങ്കിലും നമ്മൾ മുതിർന്നവർ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളെ പഠിപ്പിച്ചു വരുന്ന കൽപ്പനകളുണ്ട് നമ്മുടെ സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചു വരുന്ന കൽപ്പനകളുണ്ട് പ്രമാണങ്ങളൊക്കെ ഞാൻ ഈ കൽപ്പനകളും പ്രമാണത്തിനും അടിസ്ഥാനമായി ജീവിക്കാം എന്നുള്ള വലിയ ഒരു ദൃഢനിശ്ചയത്തോട് ഉടമ്പടിയോടാണ് അത് മമൂദ് ഇസായ്ക്ക് മാത്രമല്ല വിവാഹ ശുശ്രൂഷയിലും ഒത്തിരി ഉടമ്പടികൾ പറയുക ഓരോ കുദാശകളിലും ഇടമ്പടികളുടെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് അതൊക്കെ നമ്മൾ നമ്മുടെ കുദാശകൾ മാത്രമല്ല മറ്റുള്ളവരുടെ അനുഭവങ്ങളിലും മുഹമ്മദ് ഇഷലും വിവാഹത്തിലൊക്കെ നമ്മൾ സംബന്ധിക്കുമ്പോഴും ഇവരോർമ്മപ്പെടുത്തല അവൻ്റെ കൽപ്പനകളെക്കുറിച്ച് അവൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് അവൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വഴികളെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തല അവിടൊക്കെ തിരുത്തൽ വരേണ്ട സമയത്ത് തിരുത്തൽ വരുത്തി അവരുടെ സകല കൽപ്പനകൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്തുന്നത് ഏറ്റവും ശ്രദ്ധേയമായിരിക്കും ഇനി നിൻ്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിനക്ക് സ്ഥാത്രം ചെയ്യും ഏഴാമത്തെ വാക്യമാണ് നിൻ്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്ഥാത്രം ചെയ്യും കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ വിധികൾ അത് എനിക്ക് അനുകൂലമാണെങ്കിലും എനിക്ക് പ്രതികൂലമാണെങ്കിലും അത് നീതി ഉള്ളതാണെന്നുള്ള ഒരു തിരിച്ചറിവും ഒരു ഉറപ്പും ഒരു വിശ്വാസവും എനിക്കുണ്ടാകണം അവൻ്റെ ചില വിധികളൊക്കെ എനിക്ക് സങ്കടം വരുത്തുന്നതാണ് എന്നെനിക്ക് തോന്നിയാലും അവൻ്റെ വിധികളിൽ അവൻ്റെ വിധികളിൽ യാതൊരു അന്യായവുമില്ല ീതിയുള്ള വിധികളാണ് ആ വിധികളെ പഠിച്ച് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ ദൗത്യം എൻ്റെ എൻ്റെ എന്നെക്കൊണ്ട് അവൻ ആഗ്രഹിക്കുന്നത് പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ഈ സ്തോത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിനും ഏതിനും സ്തോത്രം പറയുന്ന വിശ്വാസ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് സ്തോത്രം എപ്പോഴും നല്ലതാണ് നമ്മൾ എളുപ്പത്തിൽ ഈ സ്തോത്രങ്ങളിലും കൂടെ ഒന്നിച്ച് വളരെ ചുരുക്കി എളുപ്പത്തിൽ പറയും സ്തോത്രം സ്തോത്രം അത് ആയിരമായി അനവധിയായി സ്തോത്രം എന്നാഥ കൃപ വേണം ഞങ്ങളിൽ നിന്നും നമ്മുടെ സ്തോത്രത്തിന് കൃപ ലഭിക്കണം എന്നുള്ളൊരു ആശയത്തിലാണ് പറയുക എന്താ പറയുന്നത് ആയിരം ആയിരം അനവധി പതിനായിരമായി നമ്മൾ അടിക്ക് സ്തോത്രം പറഞ്ഞ് പെട്ടെന്ന് തന്നെ തീർക്കും അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് സ്തോത്രം പറയുന്നതിന് ചിലപ്പോൾ നമ്മൾ കളിയാക്കിയെന്ന് വരാം നമ്മൾ വളരെ കുറുക്കുവഴിയിലൂടെ പിതാക്കന്മാരത് എഴുതിയത് കുറുക്കു വഴിയിലൂടെ പോകാനല്ല സ്തോത്രം സ്തോത്രം അത് ആയിരമായി അനവധിയായി സ്തോത്രം നറ്റയടിക്കുക ഒറ്റ എല്ലാ സ്തോത്രങ്ങളും പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത് അത് നല്ലതാണ് പാട്ട് എഴുതിയതോ അല്ലെങ്കിൽ പിതാക്കന്മാർ ആ വരികൾ എഴുതിയത് മോശാർത്ഥത്തിലല്ല പക്ഷെ പലപ്പോഴും നമ്മൾ സ്തോത്രം പറയുന്നത് അത് പരമാർത്ഥ ഹൃദയത്തോടെ ആയിരിക്കണമെന്നാ ഇവിടെ ഓർമ്മിപ്പിക്കുക എന്തോ നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്ഥാപനം ചെയ്യും പരമാർത്ഥ ഹൃദയത്തോടെ നിന്റെ ഹൃദയം നിൻ്റെ ദൈവത്തോടുള്ള സമീപനത്തിൽ തികഞ്ഞ ആത്മാർത്ഥത നിറഞ്ഞതിനെ പരമാർത്ഥം എന്ന് പറയുക എൻ്റെ അത് ഒട്ടും മായമില്ലാത്ത ഒട്ടും കുറവില്ലാത്ത ഒട്ടും തന്നെ അതിനകത്ത് ശൂന്യതയില്ലാത്ത അനുഭവത്തിൽ പരമാർത്ഥതയോടെ നിനക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് ഇടയാകണം ഇടയാകുന്നുണ്ടോ എന്നൊരന്വേഷണം നടത്തുന്നത് പലപ്പോഴും പലപ്പോഴും നമുക്ക് നല്ലതാണ് പരമാർത്ഥ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ എൻ്റെ അവസാനത്തെ വാക്യം ഞാൻ നിൻ്റെ ചട്ടങ്ങളെ ആചരിക്കും എന്നെ ശേഷം ഉപേക്ഷിക്കരുത് നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും സാരമായൊരു ഭാഗമാണ് എന്നെ അശേഷം ഉപേക്ഷിക്കരുത് ദൈവം എന്നെ ഉപേക്ഷിക്കരുത് എന്നുള്ള ഒരു പ്രാർത്ഥന നിലവിളി നമുക്കൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ വാക്യം പറയുന്നത് എൻ്റെ ആദ്യമാണ് ഞാൻ നിൻ്റെ ചട്ടങ്ങളെ ആചരിക്കും എന്നെ അശേഷം ഉപേക്ഷിക്കരുത് ഇങ്ങനെ ഹൃദയത്തിൽ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുവാൻ നമുക്ക് സാധിക്കുമോ ഞാൻ നിൻ്റെ ചട്ടങ്ങളെ ആചരിക്കും ചറ്റങ്ങൾ എങ്ങനെ ആചരിക്കണം എന്നുള്ളതാണ് മുകളിലുള്ള വാക്യങ്ങളിലൂടെയൊക്കെ നമ്മളെ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിച്ചത് എന്നെ അശേഷം ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമതാ എന്താ എന്നെ അശേഷം ഒട്ടും എന്നെ ഉപേക്ഷിക്കരുത് പൂർണമായി നീ എന്നെ വഹിച്ചു കൊള്ളണം എന്നെ എടുത്തുകൊള്ളണം എന്നൊക്കെയുള്ള വലിയ ചിന്തയൊക്കെ നമ്മുടെ പിന്നിലുണ്ട് പക്ഷേ അതിൻ്റെ മുന്നിൽ പറഞ്ഞ കണ്ടീഷൻ നമുക്കില്ല ഞാൻ നിൻ്റെ ചട്ടങ്ങളെ ആചരിക്കും എന്ന് ആത്മാർത്ഥയോട് പറഞ്ഞു കൊണ്ട് വേണം എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ എന്നുള്ളൊരു അപേക്ഷ നടത്താൻ നമുക്ക് അപേക്ഷ പ്രാർത്ഥനയൊക്കെ നടത്താൻ സന്തോഷവും വലിയ താല്പര്യമുള്ളവരാണ് പക്ഷേ ഈ അപേക്ഷയ്ക്ക് പിന്നിൽ മനസ്സിലായോ ഈ പഠിക്കാതെ പരീക്ഷ എഴുതി എന്നെ തോപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ജിബി സാറൊക്കെ ഉണ്ട് സജി സാറുണ്ട് നിങ്ങൾക്കറിയാം അവൻ്റെ പോർഷൻസ് അവൻ പഠിക്കാനുള്ള പാഠഭാഗങ്ങളൊന്നും പഠിക്കാതെ അവൻ്റെ അപേക്ഷ എന്താ എന്നെ തോപ്പിക്കരുത് എന്നെ പൂർണ്ണമായും എനിക്ക് മൊത്തം മാർഗ്ഗം തരണേ എന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ നിൻ്റെ ഉത്തരവാദിത്വം നിനക്ക് നൽകിയിട്ടുള്ള നിൻ്റെ പഠനകാലത്ത് നിനക്ക് നൽകിയിട്ടുള്ള പോർഷൻസ് അത് മുഴുവനായി പഠിച്ചെങ്കിൽ മാത്രമേ മുഴുവനായി നിനക്ക് മാർഗം ലഭിക്കുകയുള്ളൂ അത് ഒരു ഭൗതികമായ സത്യമാണ് ലൗകികമായ സത്യമാണ് ഇപ്പം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ എന്നെ അശേഷം ഉപേക്ഷിക്കരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ നിനക്ക് അവകാശമുണ്ട് പക്ഷേ ആ ഉപേക്ഷിക്കാൻ തിരുപ്പാൻ തക്കവണ്ണം ഉള്ള കണ്ടീഷനാണ് ഞാൻ നിൻ്റെ ചട്ടങ്ങളെ ആചരിക്കും അത് വളരെ പറയുക ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും നീ എന്ന ശേഷം ഉപേക്ഷിക്കുക അത് പറഞ്ഞുകൊണ്ട് അത് ചെയ്തോണ്ട് നിനക്കത് ചെയ്താൽ പരീക്ഷയ്ക്ക് നല്ലതായിട്ട് പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതിയാൽ നീ പാസാകും അത് തന്നെ ഈ ചെറിയ ചിന്തകൾ അത് നമ്മളുടെ ജീവിതത്തെ ഒരു പരിശോധന നടത്തുവാൻ നമ്മുടെ വായനകളിൽ പുനർവായന നടത്തുവാൻ നമ്മൾ വലപ്പഴും സങ്കീർത്തനങ്ങളിലേക്ക് വായിച്ചു പോകുമ്പോൾ സങ്കീർത്തനം ഒരു പാട്ടായും അല്ലെങ്കിൽ ആരുടെ എടുത്ത് വായിക്കുന്ന വേദഭാഗമായി പെട്ടെന്ന് എടുത്ത് വായിക്കുന്ന ഒരു ഭാഗമായിട്ടൊക്കെ വായിച്ചങ്ങ് പോവുക പലപ്പോഴും പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന വരികളുടെ ഇടയിലൂടെ ഒരു വായന നടത്തുവാൻ അത് മനസ്സിരുത്തി വായിച്ച് അത് അതെൻ്റെ ജീവിതമായിട്ടൊന്നും ബന്ധപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കട്ടെ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഒരു ചെറിയ വേദഭാഗം ഒരു വാക്യം കൂടെ മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നില്ല അതും സങ്കീർത്തനം തന്നെയാണ് അതിൻ്റെ മുപ്പത്തിനാലാം അധ്യായം പതിനാലാമത്തെ വാക്യം സങ്കീർത്തനം മുപ്പത്തിനാല് പതിനാല് ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക നമ്മൾക്കൊക്കെ ആഗ്രഹമുണ്ട് നമുക്ക് മറ്റുള്ളവർക്കൊക്കെ ഗുണം ചെയ്യണം ആ ഗുണം ചെയ്യുന്നതൊക്കെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഭവം തന്നെയാണ് പക്ഷേ സങ്കീർത്തകരനെ ഓർമ്മിപ്പിക്കുന്നത് ഗുണം ചെയ്യുന്ന നല്ലതാണ് എങ്ങനെ വേണം ദോഷം വിട്ട് അകന്ന് ഗുണം ചെയ്യണം നമ്മൾ പലപ്പോഴും ചിലപ്പം ദോഷം വിടും ഗുണം ചെയ്യാൻ പോകുമ്പോൾ ആർക്കെങ്കിലും നന്മ ചെയ്യണമെന്ന് ഉണക്കുമ്പോൾ ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ ദോഷം വിട്ടിട്ട് ഗുണം ചെയ്യും പക്ഷെ വീണ്ടും അത് ചെയ്ത് കഴിയുമ്പം വീണ്ടും ഈ ദോഷം നമ്മളിലേക്ക് വരും എന്തുകൊണ്ടാണ് നമ്മൾ ദോഷം വിട്ടതേ ഉള്ളൂ ദോഷത്തിൽ നിന്ന് അകന്നിട്ടില്ല കുംഭസാരം പോലെ ഒരു പ്രാവശ്യം കുംഭസാരിക്കുന്ന ആത്മാർത്ഥം നമ്മളായിരിക്കും ആത്മാർത്ഥമായി കുമ്പസാരം ഓ എന്താ ആത്മാർത്ഥയോട് കുമ്പസാരിച്ചു ആ ആളിനെ തന്നെ അടുത്ത പ്രാവശ്യം കുംഭസാരിപ്പിക്കുമ്പോഴും നേരത്തെ പറഞ്ഞത് തന്നെയാണ് അവന് വീണ്ടും പറയാനുള്ളത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ അവൻ കുംഭസാരിച്ചപ്പോൾ വിട്ടു പക്ഷെ ആ പാവത്തിൽ നിന്ന് അവനകന്നില്ല നമുക്ക് ദോഷം വരുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു കാര്യം ഇതാണ് ദോഷം വിടണമെന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കും നമ്മൾ പെട്ടെന്ന് ഒരു ബോധമുണ്ടായി നമ്മൾ വിടും പക്ഷെ വിട്ടതിൽ നിന്ന് ആകന്നെങ്കിൽ മാത്രമേ അതെന്നേക്കുമായി മാറിപ്പോവാനായിട്ട് സാധിക്കൂ അപ്പം നീ ഗുണം ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഗുണം ചെയ്യുന്നത് അനിവാര്യമാണ് അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രയോജനകരവുമാണ് പക്ഷെ അത് ദോഷം വിട്ട് അകന്ന് ഗുണം ചെയ്യുക മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക നന്മ ചെയ്യുക അങ്ങനെ ചെയ്താൽ ആ ഗുണത്തിന് ആ ഗുണം സ്വീകരിക്കുന്നവർക്ക് ഒക്കെ അതിൻ്റെ ഫലം ലഭിക്കും ആ ഗുണം ചെയ്യുന്നവനും അതിൻ്റെതായിട്ട് ഫലം ലഭിക്കും ദോഷം വിട്ട് അകന്ന് ഗുണം ചെയ്യാനും സമാധാനം അന്വേഷിച്ച് പിന്തുടരുവാനും നമുക്ക് സാധിക്കണം ഇന്ന് ലോകത്തിൽ സർവ്വതം സർവ്വർക്കും സർവ്വതമുണ്ട് പക്ഷേ എല്ലാം എല്ലാവർക്കും ഉണ്ടെങ്കിലും ഈ സമാധാനത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പലരും ദരിദ്രരാണ് നമുക്കെല്ലാം ഉണ്ട് നമുക്ക് മക്കളുണ്ട് കുടുംബമഹിമയുണ്ട് സഹോദര ബന്ധങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ സമാധാനം പലപ്പോഴും നമുക്ക് അന്യം നിൽക്കുന്ന തലത്തിലാണ് ഈ സമാധാനം ആരും നിനക്കിങ്ങോട്ട് കൊണ്ടു തരുത്തില്ല സമാധാനം അന്വേഷിച്ച് അതിന് പിന്തുടരാനുള്ള ബാധ്യത എനിക്ക് നിങ്ങൾക്കുമുണ്ട് നമ്മുടെ ആധ്യാത്മീയ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഒരു ശ്രേഷ്ഠമായ ഗുണമാണ് സമാധാനം അന്വേഷിക്കണം സർവരും എനിക്ക് സമാധാനം തന്നിട്ട് പോട്ടെ എന്നുള്ളതല്ല സമാധാനം അന്വേഷിച്ച് പിന്തുടരുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ദൗത്യം ഉത്തരവാദിത്വം ക്രിസ്തീയ ജീവിതത്തിലുണ്ട് കർത്താവ് ലോകം വിട്ടുപോയി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറയും പക്ഷേ നമ്മളുടെ ഈ സമാധാനം അന്വേഷിച്ച് പിന്തുടരുന്നത് ലോകം തരുന്ന സമാധാനത്തിൻ്റെ പിൻപെ പോകുന്നത് കൊണ്ടും ദൈവം തന്ന സന്തോഷം സമാധാനം എന്താണെന്ന് തിരിച്ചറിവില്ലാത്തതുകൊണ്ടും സമാധാനം അന്വേഷിച്ച് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കാതെ പോകുന്നു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും ഞാനെൻ്റെ വാക്ക് ചുരുക്കട്ടെ ഈ സമാധാനം അന്വേഷിപ്പാൻ നമുക്ക് ബാധ്യതയുണ്ട് നമ്മളുടെ സമാധാനത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ സമാധാനം കൊടുക്കുന്നവനാണോ ഞാൻ ഞാനെൻ്റെ ഇടവയ്ക്ക് സമാധാനം കൊടുക്കുന്നവനാണോ ഞാൻ ഞാനെൻ്റെ സമൂഹത്തിൽ സമാധാനം കൊടുക്കുന്നവനാണോ ഒരു ആത്മപരിശോധന നല്ലതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്തീയ മാർഗത്തിലൂടെ ചരിക്കുന്ന അവകാശപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളം മാം മറ്റുള്ളവന് സമ്പത്തുകളോ സ്വത്തുക്കളോ സൗഹൃദങ്ങളോ ഒന്നും കൊടുത്തില്ലെങ്കിലും മറ്റുള്ളവന് സന്തോഷം കൊടുക്കുന്നവനായിരിക്കാൻ നമുക്ക് സാധിക്കണം സമാധാനം കൊടുക്കുന്നവനായിരിക്കാൻ നമുക്ക് സാധിക്കണം അത് സമാധാനം അത് ദൈവത്തിൻ്റെ ദാനമാണ് ആ ദാനം അന്വേഷിച്ച് കണ്ടെത്തി അത് അനുഭവിപ്പാനും ഞാൻ അനുഭവിക്കുന്ന സമാധാനം എൻ്റെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ജീവിത പങ്കാളിക്കും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ ഇടവകയ്ക്കും എൻ്റെ സമൂഹത്തിനൊക്കെ പ്രദാനം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുവെങ്കിൽ നീ വലിയ ഭക്തി നടിച്ചിട്ടോ നീ വലിയ ഭക്തനായിട്ടോ ഒന്നും വലിയ കാര്യമില്ല ഇതൊന്നും വേണ്ട നീ സമാധാനം കൊടുത്താൽ മതി സമൂഹത്തിന് കുടുംബത്തിന് ഇടവകയ്ക്ക് സമാധാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ അതോ അവിടെ ഇടർച്ച വരുത്തുന്നവനാണോ എന്ന് ഒരു പരിശോധന നല്ലതാണ് ഈ സമാധാനത്തിൻ്റെ നേരെ എതിരെ ഒരു പദമാണ് ഇടർച്ച അങ്ങനെയുള്ളതിനെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കഴുത്തിൽ തിരികെല് കെട്ടി അവനെ ആഴങ്ങളിലേക്ക് താഴ്ത്തിക്കളയണോന്ന് അപ്പം വിരുദ്ധതയല്ല സമാധാനത്തിൻ്റെ ആത്മാവിനെ ധരി നമുക്ക് സാധിക്കണം ഈ ദിവസം ആ ഒരു സമാധാന അന്വേഷണത്തിന് നമുക്ക് പ്രചോദനം ലഭിച്ചുവെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമാണ് എന്നെണ്ണുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ ഒരു അവസരം എഴുതി ഒരുക്കി ഈ ഒരു ധ്യാനത്തെ അതിനുള്ളൊരു പശ്ചാത്തലമൊരുക്കി തന്ന എല്ലാവരോടുള്ള സ്നേഹം പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള ഏറെ ക്ലേശങ്ങൾ ഉണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പേ കൊക്ക എങ്കിലും എല്ലാ ആഴ്ചകളിലും ഈ യോഗങ്ങൾ വളരെ കൃത്യമായ ക്രമമായി അതിൽ വന്ന് സംബന്ധിച്ച് പൂർണ്ണ സമയം അതിൽ സജീവരായിരുന്നു എല്ലാ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം അതിൻ്റെ സെക്രട്ടറിയായ ജിബി സാറിനോടുള്ള സ്നേഹം സജി സാറിനോടുള്ള സ്നേഹം ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരോടുള്ള സ്നേഹം ഭൂമിന്യ തിരുമേനോടുള്ള പ്രത്യേകമായിട്ടുള്ള ഭക്തി സെക്രട്ടറിയോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു പ്രത്യേകിച്ച് ഈ മീഡിയയിലൂടെ ഇത് വിവിധ ഇടങ്ങളിലേക്ക് എത്തിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന ഇതിൻ്റെ പ്രവർത്തകർ ആ സഹോദരങ്ങളുള്ള സ്നേഹം ഇതിൻ്റെ എല്ലാ സംഘാടകരുടെ സ്നേഹം കൃത്യമായിട്ട് അറിയിക്കുന്നു പ്രത്യേകിച്ച് ഈ ഇടവക എൻ്റെ മാതൃ ഇടവകയാണ് ഈ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട മുഖാന് പരങ്കുശി അച്ഛൻ ഇതിൻ്റെ ചുമതലക്കാർ എല്ലാവരോടുള്ള സ്നേഹം സന്തോഷം അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞാനിവിടെ വാക്കു ചുരുക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ ഏറ്റവും ആദരണീയനായ തോമസ് കൊക്കാപ്പറമ്പിലച്ചൻ ഒന്നിനായ കോർ ചെറിയാനച്ഛൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകരായ മെഥേൽ ക്രിയേഷൻസിൻ്റെ പ്രിയ പ്രിയപ്പെട്ടവരായവരുമേ ലോകമെമ്പാടും ധ്യാന യോഗത്തിൽ പങ്കാളികളായ വിശ്വാസ സമൂഹമേ ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ മാസം ആരംഭിച്ച ജീവമന്ന എന്ന ഈ ശുശ്രൂഷ മുടക്കം കൂടാതെ വളരെ ഭംഗിയായി സംഘടിപ്പിക്കുവാൻ തെക്കവണ്ണം ഇടയാക്കിയ ദൈവത്തിന് നന്ദീർന്ന ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ജീവമന അതിൻ്റെ പരിപൂർണത്തിലെത്തിക്കുവാൻ വേണ്ട എല്ലാ അനുഗ്രഹ ആശിസുകളും ചൊരിഞ്ഞു തരുന്നത് ചങ്ങന്നുഭദ്രാസ്രത്തിൻ്റെ സഹായമത്ര പോലത്തെ അഭിപന്യനായ ഡോക്ടർ മാത്യുസ് മാർ തീമുത്യസ് തിരുമേനയാണ് തിരുമേനയുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളുമാണ് ഇത് മുടക്കം കൂടാതെ സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമാവുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയും തിരുമേനയുടെ തൃപ്പാദങ്ങളിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു തിരുമേനിയോട് ചേർന്ന് ഈ യോഗത്തിന് എല്ലാ സഹായ സഹകരണങ്ങളും ഒരുക്കിത്തരുന്നത് ചങ്ങന്ന ഉപദ്രാസനത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വന്നനായ മാത്യു എബ്രഹാം കാരക്ലച്ചനാണ് സുഷി സംഘത്തിൻ്റെ പേരുള്ള നന്ദി ബഹുമാനായ അച്ഛനോടും അറിയിക്കട്ടെ ജീവമന്ന എന്ന ധ്യാന യോഗം വളരെ ഭംഗിയായി എല്ലാ ആഴ്ചയും സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം അക്ഷീണം യത്നിക്കുന്നത് സുഷേ സംഘത്തിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന വന്ദനായ തോമസ് കൊക്ക പറമ്പലാച്ചനാണ് ചങ്ങനുപദ്രാശ്രമത്തിൻ്റെ മുൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ ആർജിച്ച ഭരണപരിചയവും അതോടൊപ്പം തന്നെ വളരെ ചെറു ചുറുക്കോഴുള്ള അച്ഛൻ്റെ പ്രവർത്തനവും യഥാസമയം പ്രസംഗിക്കുന്നതിനുള്ള ബഹുമാന്യ വ്യക്തികളെ കണ്ടെത്തുകയും അവരെ ക്ഷണിക്കുകയും ആ രീതിയിലെല്ലാം ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും യഥാസമയം ഒരുക്കിത്തരുന്നത് വന്നനായ തോമസ് കൊക്കാപ്പറമ്പിലച്ഛനാണ് തൻ്റെ ആരോഗ്യം വകവയ്ക്കാതെ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വന്ദനായ തോമസ് കൊക്ക പ്രബലച്ചനോട് സുവിശേഷ സംഘത്തിനുള്ള നന്ദി ഏവരുടെയും പേരിൽ അറിയിക്കുന്നു ഇന്നത്തെ ധ്യാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത് കാരക്കാട് സീനായിക്കുന്ന് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയും ഇടവങ്ങാട് സെൻറ്റ് മേരീസ് ഇടവകയുടെ അംഗവുമായിരിക്കുന്ന ഒന്നിനായ കൂറു ചെറിയ അച്ഛനാണ് വളരെ വ്യക്തമായ ഭാഷയിലൂടെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എപ്രകാരം ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം ദൈവമേ എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അർത്ഥവത്താകണമെങ്കിൽ നാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് പറഞ്ഞു തന്ന ഏറ്റവും ബഹുമാനായ കോറി ചെറിയാൻ അച്ഛനുള്ള നന്ദി ഏവരുടെയും പേരിൽ അറിയിക്കുന്നു ഈ ധ്യാനയോഗം ഇവിടെ സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം എല്ലാ സഹായങ്ങളും ഒരുക്കി തന്നത് ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന വന്ദനായ എബ്രഹാം കോശിയച്ചനും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഈ ഇടവകയുടെ ഭരണസമിതി അംഗങ്ങളുമാണ് ആ ബഹുമാന്യ വ്യക്തികളുള്ള നന്ദി ഏവരുടെയും പേരിൽ അറിയിക്കുന്നു ഈ സുവിശേഷ ധ്യാന യോഗത്തിൽ ഗാനങ്ങൾ ആലപിച്ച് നമ്മെ സഹായിച്ചത് ചെങ്ങന്നൂ ഭദ്രാസനത്തിൻ്റെ സംഗീത വിഭാഗമായ ഫിലോക്ക് സ്കൂൾ ഓഫ് ലിറ്ററേച്ചിക്കൽ മ്യൂസിക്കിലെ വന്നിരായ വൈദ്യ ശ്രേഷ്ഠാണ് അവരോടുള്ള നന്ദി ഏവരുടെയും പേരിൽ അറിയിക്കട്ടെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കൂടിച്ചേരുവാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടപ്പോഴും അവരവരുടെ ഭവനങ്ങളിലിരുന്ന് അവരായിരിക്കുന്ന സ്ഥാനങ്ങളിലായിരുന്നു ഇത് സ്രവിക്കുവാൻ തക്കവണ്ണം എല്ലാ അവസരങ്ങളും ഒരുക്കിത്തരുന്നത് ശങ്കുനുഭദ്രാസ്രത്തിൻ്റെ മീഡിയ വിങ്ങായ ബദേൽ ക്രിയേഷൻസാണ് അതിന് നേതൃത്വം നൽകുന്ന ഒന്നിനായ റെനി തോമസ് അച്ഛൻ അച്ഛനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീ സജി പട്ടനോടം മനു ജിനു ടി വിപിൻ ഏവരോടുള്ള നന്ദി ഏവരുടെയും പേരിൽ അറിയിക്കട്ടെ ഈ ധ്യാനയോഗം സംഘടിപ്പിക്കുവാൻ തൊക്കെ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്ന സുവിശേഷ സംഘത്തിൻ്റെ ജോയിൻറ് സെക്രട്ടറി ഡോക്ടർ ബിൻസ് റജി മറ്റ് ആധ്യാത്മിക സംഘടനകളുടെ ഭാരവാഹികൾ ഏവരോടുള്ള നന്ദി രേഖപ്പെടുത്തുവാൻ തൊക്കെ ഈ അവസരം ഉപയോഗിക്കുന്നു ഈ ധ്യാനയോഗം മുടക്കം കൂടാതെ നടത്തുവാൻ തൊക്കെ എന്നും ഉൾപ്രേരണയായിട്ടുള്ളത് ഓരോ ധ്യാനയോഗത്തിലും പങ്കെടുക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ താൽപ്പര്യവും പങ്കാളിത്തവുമാണ് ലോകമെമ്പാടുമിരുന്ന് ഈ സുവിശേഷ സംഘത്തിൽ പങ്കാളികളാകുന്ന ശ്രവിക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികളോടും വിശ്വാസ സമൂഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധിക്കുന്ന സ്തുതി തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന എന്നറിയപ്പെട്ടിരിക്കുന്ന ബലവാനായത് എന്നുരാൻ പരിശുദ്ധൻ 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 രുരങ്ങളിൽ സ്തുതി ദൈവമായർത്താൻ ഞാൻ വന്ദനവരാണികതൻ ഓൻ വാഴ്ത്തപ്പെട്ടവനാവുന്നൂരങ്ങളിൽ സ്തുതിയെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു അല്ലാഹുവേ നീ പരിശുദ്ധനാകുന്നു വണവില്ലാത്ര നീ പരിശുദ്ധനാ നീ അൾക്ക് വേണ്ടി കൃഷ്ണനെ പറ്റവനെ ഞങ്ങളോട് കരണം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു അല്ലാഹുവേ നീ പരിശുദ്ധനാകുന്നു വണവില്ലാത്ര നീ പരിശുദ്ധനാ നീ അൾക്ക് വേണ്ടി കൃഷ്ണനെ പറ്റവനെ ഞങ്ങളോട് കരണം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു അല്ലാഹുവേ നീ പരിശുദ്ധനാകുന്നു വണവില്ലാത്ര നീ പരിശുദ്ധനാ നീ ഓ നിരീശ്വരങ്ങളെ ഭക്തരെ ഞങ്ങൾ ഓട് ധരണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ അല്ലാഹുവേ അങ്ങേരുമേ അങ്ങങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ നന്ദി സ്തുഷംഗൈ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി അല്ലാഹുവേ നിനക്ക് സ്തുതി ബ്രഹ്മാദേവ രാജാ ജാഹവേദനക്ക് സ്തുതി ബാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നെ നാം വർഷനമാവണ രാജ്യം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ആപയങ്ങൾ തരണമേ കടകാടൽ xcschemeതു പോലെ കടങ്കമാർ ഓട് നിക്ഷേമികണം പരിശേരിങ്ങളെ പ്രവേശികേരുക പിന്നെയോ ദൃശ്യങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്നുള്ള നാൾ രാജോ ശക്തി മഹത്വം നിനക്കുള്ളതാകുന്നു വാഴ്ത്തിപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കന്യകമർത്ഥം അറിയമേ തമ്പിരാമ്മയും ബാ ഞങ്ങൾക്ക് വേണ്ടി പോഴേ എപ്പോഴുള്ള സംബന്ധിച്ച് നമ്മളെ വീട് ചൊല്ലണമേ അമ്മയ്ക്കുമോർ പിതാവിൻ്റെ വലുത്മാകത്തിരിക്കുന്ന വിനീതൻ്റെ വലുതർക്ക് എൻ്റെ മേൽ അവസിപ്പിക്കണമേ ദീർഘക്ഷമയുള്ളവനും കൃപയ സത്യം ഉള്ളവനുമായി നീ എന്നോട് ദീർഘക്ഷമമായിരിക്കണമേ സമുദ്രത്തിലെ ഓളങ്ങളെ അടക്കുന്നവനെ കലങ്ങിയിരിക്കുന്ന എൻ്റെ പാപ ഓളങ്ങളെ അടക്കണമേ മനോവദരിയ്ക്കുന്നവരെ ചേർത്ത് കൊള്ളുന്നവനെ എൻ്റെ ആത്മാവിനെ നിങ്ങളെ ചേർക്കണമേ കുറ്റങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുന്നവനെ എൻ്റെ കുറ്റങ്ങളെയും പാപങ്ങളെയും എന്നോട് ക്ഷമിക്കണമേ ദാസന്മാരെ കാത്തുകൊള്ളുന്നവനും തൻ്റെ ഭവനക്കാരെ സൂക്ഷിച്ചു കൊള്ളുന്നവനുമായവനെ ഞാൻ തിന്മയായിട്ട് വിചാരിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാതെ എൻ്റെ വായിക്കൊരു കവൽക്കാരനെയും എൻ്റെ സ്മരണകൾക്കൊരു കവൽക്കാരനെയും എൻ്റെ ഇന്ദ്രിയങ്ങൾക്കൊരു കവൽക്കാരനെയും ഹൃദയത്തിനൊരു കവൽക്കാരനെയും എൻ്റെ വിചാരങ്ങൾക്കൊരു കവൽക്കാരനെയും നിയമിക്കണമേ എൻ്റെ ജീവിതവും വിചാരങ്ങളും വചനവും പ്രവർത്തികളും ജോലികളും നടപടികളും എന്നിലുള്ള സകലവും നിൻ്റെ ഇഷ്ടപ്രകാരവും മത്സരക്കാരായ പിശാചികളെ ഇഷ്ടപ്രകാരവുമല്ല നിന്ദിഷ്ടപ്രകാരം ധരിക്കപ്പെടുമാറാകണമേ പഴയ നിയമകാലത്തും നിയമകാലത്തുമുള്ള അസകല പുണ്യവാന്മാരോടേയും ജയം ധരിച്ചുകൂളം വിശുദ്ധന്മാരുടെ നാഥമാകുന്ന ദൈവം മാതാവാകുന്ന പരിശുദ്ധ കന്യകമയുടെയും പ്രാർത്ഥനയാൽ തന്നെ പ്രാർത്ഥനയാൽ നിൻമാതാവ് വിശുദ്ധന്മാര് നിവർത്തൻ പ്രാർത്ഥനയാവർഗപിതാവിൻ സഹജമതാൻ വർഗത്തിന് മുഴുവൻ ജീവനദും രക്ഷയുമേകുചിയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയ മറിയാമീന്നു ഭേദമന്യമാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോന മസിക നിജമൃതിയാലി വർത്തമേച്ചോരേ

ലോകരക്ഷിതാവായ ദൈവോത്രണമേ പരിശുദ്ധ രുഹായണമേ ഏകപരിശുദ്ധാത്രിത്വങ്ങളെ ഋഷിച്ച പരിശുദ്ധ ദൈവമാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

സിംഹാസനവും ഭൂമി പാതപീഠമാക്കിയിരിക്കുന്ന മഹോന്നതരായ ദൈവമേ അതിൻ്റെ മഹത്വത്താൽ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും പ്രകൃതിയെ അവിടെ നിയന്ത്രിക്കണമേ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ മാനിക്കണമേ തൃക്കരങ്ങളാൽ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ സ്ഥിരത ഉണ്ടാക്കണമേ കോവിഡ് പോലെയുള്ള വൈറസിൻ്റെ ഭീകരമായ താണ്ടവത്തിൽ ലോകത്തെ രക്ഷിക്കണമേ സകല വ്യാധികളിൽ തമ്മിലാൽ ലോകത്തെ വിമുക്തമാക്കണമേ പാർത്ഥവ്യാധികളെ ഇല്ലാതാക്കണമേ ഇതിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായിരുന്നുകൊണ്ട് സമസ്തരുടെ മേൽ സൗഖ്യദാനമായും നിനക്കുറവ പ്രയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ കാരണത്താൽ ഇങ്ങനെയൊക്കെ നോക്കി പ്രകാശിതരാകുവാൻ്റെ കൊണ്ട് സർവരെയും ഉൾവിലയുള്ളവരാക്കി തീർക്കണമേ നിൻ്റെ മഹത്വം ദർശിക്കുവാൻ നീ നൽകുന്ന നന്മകൾക്ക് നന്ദി കരയേറ്റുവാൻ നിനക്കുള്ളവരായിട്ട് ജീവിപ്പാൻ അടിയിൽ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ക്രൈസ്തവ സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നേതൃത്വം നൽകുന്ന അഭിവൃദ്ധി പിതാക്കന്മാരെയും പട്ടക്കാരെയും ആത്മീയ ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുന്നവരെയും സർവ്വജനതിയോരുപോലെ അനുഗ്രഹിക്കണമേ അടികൾ പ്രധാനം ചെയ്ത പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ പരിശുദ്ധ കാതൂലിക്കാബാദിമേനിയെയും എല്ലാ മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ശുശ്രൂഷകരെയും പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് നേതൃത്വം തന്ന തിമോത്യസ്ഥിര മനസ്സിനെയും ദൈവ സന്നദ്ധയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് ശുശ്രൂഷ നിർഹിക്കപ്പെട്ട ഈ ഇടവയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ഇടവകയെ അനുഗ്രഹീതമായി നയിക്കുന്ന വികാരി അച്ഛനോടും ഇടവയ്ക്ക് നേതൃത്വം നൽകുക എല്ലാവരുടെ മേലും ആത്മീയ ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെ മേലും തബ്രാവിൻ്റെ കരുണയും കരുതലും കാവിലും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുകയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയും അനുഗ്രഹപ്രാപ്തിക്കായിട്ട് ചേർന്നിരിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ ശുരൂഷിക്ക് നേതൃത്വം നൽകുന്നവരെ അനുഗ്രഹിക്കണമേ ഭദ്രാസന സുവിശേഷ സംഘത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഭദ്രാസനത്തിലെല്ലാ വന്യവൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ ശുശ്രൂ ശുശ്രൂഷാപഥങ്ങളിൽ ദൈവകൃപ ധാരാളമായിട്ടൊക്കെ എടുക്കണമേ കടന്ന് എല്ലാം നടത്തുമ്പോഴേയും ദൈവകൃപ പ്രാപ്തരാക്കണമേ നന്മയിലും കരുണയിലും ആയുഷ്കാലമൊക്കെ തന്നെ പിന്തുടരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങൾ നിനക്കുന്നതിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ നേരൊക്കെ എല്ലാ സമയത്തു ദൈവത്തിൻ്റെ ചിറങ്ങി സ്നേഹം പുത്ര നമ്പുരാന്റെ കൃപ ആശ്വാസപ്രദനായ ഊഹാട സംബന്ധവും ആവാസവും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും എല്ലാ പുണ്യപിതാക്കന്മാരുടെയും മധ്യസ്ഥയും പ്രാർത്ഥനയും കാവലും നാം എല്ലാവരുടെ മേലും ശുശ്രൂഷയിൽ പങ്കെടുത്തവരുടെ മേലും വിവിധ രാജ്യങ്ങളിൽ ദേശത്വമായിരുന്നുകൊണ്ട് ഇതിൽ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന സർവ്വരുടെ മേലും ദേവനപുരാൻ്റെ കൃപ ഉണ്ടാകുമാറാകട്ടെ ദേവനപുരാൻ നമ്മയും അവിടെ വാങ്ങിപ്പോയിരിക്കുന്നവരെയും പുണ്യപ്പെടുത്തട്ടെ വിഷയമാവോ കാൽമീ